السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. من جاء بالحسنة فله خير منها وهم من فزع يومئذ آمنون. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. آدرني رايا സാദാത്തുക്കൾ, ഉലമാക്കൾ, മോനെ കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ എല്ലാവരും അത് വായിക്കലേ ഉണ്ടാവും, എൻ്റെ പ്രസംഗം കേൾക്കലുണ്ടാവില്ല. അത് വാങ്ങിയവരൊക്കെ തൽക്കാലം അവിടെ വെക്കുക, എന്നിട്ട് ഇൻഷാല്ലാ വീട്ടിൽ കൊണ്ടുപോയിട്ട് വായിക്കും. പ്രിയപ്പെട്ട സഹോദരന്മാരും സുഹൃത്തുക്കളും, അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്തായ അനുഗ്രഹം നൽകി മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറ്റവും വലിയ ആദരവും സ്നേഹവും അല്ലാഹു തആല കൊടുത്തിട്ടുള്ള ഈ മഹത്തായ റജബ് മാസത്തിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹപ്രകടനം നടത്തുന്ന ഒരു ഹുബ്ബുർ റസൂൽ പരിപാടിയാണ് ഇവിടെയുള്ള എസ് എസ് എഫിൻ്റെ പ്രവർത്തകരും എസ് ഒ എസിൻ്റെ പ്രവർത്തകരും സുന്നത്ത് ജമാഅത്തിൻ്റെ മുഅ്മിനീങ്ങളെല്ലാം ചേർന്ന് സംഘടിപ്പിച്ചിട്ടുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അള്ളാഹു നമ്മുടെ ഈ സദസ്സും നമ്മുടെ എല്ലാ വാക്കുകളും പ്രവൃത്തികളും ചലനങ്ങളും അടക്കങ്ങളും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. നല്ല യുവാക്കളായ വളണ്ടിയർമാർ നമ്മുടെ ഈ സദസ്സൊരുക്കുന്നതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തിട്ടുള്ളവരുണ്ട്. അല്ലാഹു തആല എല്ലാവർക്കും എല്ലാ ഖൈറും ദുനിയാവിലും ആഖിറത്തിലും വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. ചെറിയ സമയം മാത്രമേ നിങ്ങളോട് സംസാരിക്കാൻ അവസരമുള്ളൂ. ഇത് കഴിഞ്ഞ് ഒരു ഒന്നൊന്നേകാൽ മണിക്കൂർ ഓടിയിട്ട് വേറെ ഒരു പരിപാടിയിലും പങ്കെടുത്ത് എന്നിട്ട് വേറെ ഒരു മരിച്ച വീട്ടിലും പോയി
എല്ലാം കഴിഞ്ഞിട്ട് 12 മണിൻ്റെ ട്രെയിന് മംഗലാപുരത്തു നിന്ന് തിരിച്ചു പോകണം. അതുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ വളരെ നന്നായി ശ്രദ്ധിക്കണം എന്ന് എല്ലാവരോടും ഉണർത്തുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട യുവാക്കൾ, വളണ്ടിയർമാരടക്കം എല്ലാവരും പ്രസംഗിക്കുന്ന സമയത്ത് പ്രസംഗം ശ്രദ്ധിച്ചാൽ നമ്മൾ ഈ അധ്വാനിച്ചതിന് ആഖിറത്തിൽ നമുക്ക് ഫലം ലഭിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് ഏറ്റവും ശ്രേഷ്ഠത നൽകിയ ഏറ്റവും വലിയ മഹാനാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേറെ ഒരു സൃഷ്ടിക്കും നൽകിയിട്ടില്ലാത്ത, വേറെ ഒരു നേതാവിനും ഒരു നബിക്കും ഒരു റസൂലിനും ഒരു മലക്കിനും കൊടുത്തിട്ടില്ലാത്ത വളരെ വലിയ സ്ഥാനം നൽകിയ മാസമാണ് റജബ് മാസം. പരിശുദ്ധ ഖുർആനിൽ പരിശുദ്ധ റമദാനിൻ്റെ മഹത്വം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച റബീഉൽ അവൽ മാസത്തിന് ധാരാളം ആയത്തുകളുടെയും ഹദീസുകളുടെയും അടിസ്ഥാനത്തിൽ മഹാന്മാരായ ഇമാമിങ്ങൾ വലിയ സ്ഥാനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ പരിശുദ്ധ ഖുർആനിൽ പ്രത്യേകം 4 മാസങ്ങളെ എടുത്ത് പവിത്രമാസം എന്ന് പറഞ്ഞു. ഇന്ന ഇദ്ദത്ത സുഹൂരി ഇന്ദല്ലാഹി ഇസ്നാ അസറ സഹ്റൻ ഫീ കിതാബില്ലാഹ്. ഒരു വർഷത്തിന് 12 മാസമാണ് അല്ലാഹു തആല തീരുമാനിച്ചിട്ടുള്ളത്. അതിനെ സംബന്ധിച്ച് വിശദീകരിച്ചുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞു, മിൻഹ അർബഅത്തുൻ ഹുറും, അതിൽ 4 എണ്ണം വലിയ ബഹുമാനമുള്ള മാസങ്ങളാണ്. ആ 4 മാസം ഏതാണ്? 1, കൊല്ലത്തിൻ്റെ തുടക്കത്തിലുള്ള മുഹറം. 2 എണ്ണം കൊല്ലത്തിൻ്റെ അവസാനത്തിലുള്ള ദുൽഖഅദ്, ദുൽഹജ്ജ്. അവസാനമാണല്ലോ കൂടുതൽ നന്നാകേണ്ടത്. മറ്റൊന്ന് മധ്യത്തിൽ റജബ് മാസം. ഈ 4 മാസങ്ങളെ സംബന്ധിച്ച് ഖുർആൻ, മിൻഹ അർബഅത്തുൻ ഹുറും, അത് 4 മാസം വലിയ പവിത്രതയുള്ള മാസമാണ് എന്ന് പറഞ്ഞു. ഈ മഹത്തായ 4 മാസങ്ങളിൽ ഒന്നായ റജബ് മാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധാരാളമായി നോമ്പെടുക്കാറുണ്ടായിരുന്നു. നോമ്പെടുക്കുന്നത് കണ്ടാൽ ഇനി നോമ്പൊരിക്കലും ഒഴിവാക്കൂലാന്ന് തോന്നുന്ന രൂപത്തിൽ നോമ്പെടുക്കും. ചിലപ്പോൾ നോമ്പ് ഒഴിവാക്കും, ഒഴിവാക്കുന്നത് കണ്ടാൽ ഇനി അടുത്തൊന്നും നോമ്പ് എടുക്കൂലാന്നും തോന്നും. അങ്ങനെ റജബ് മാസത്തിൽ ധാരാളം നോമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തിരുന്നു എന്ന് ഹദീസിൽ കാണാം. അതുകൊണ്ട് തന്നെ പരിശുദ്ധ റമദാൻ കഴിഞ്ഞാൽ സുന്നത്ത് നോമ്പെടുക്കാൻ ഏറ്റവും ബഹുമാനമുള്ള മാസം 1-4 മാസങ്ങൾ ആണ് യുദ്ധം ഹറാമാക്കപ്പെട്ടിരുന്ന ഈ പറയപ്പെട്ട 4 മാസങ്ങൾ. അതിലേറ്റവും ശ്രേഷ്ഠം 1 മുഹറം, 2 റജബ് എന്ന് ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. റജബ് 27, 28, 29, 30, ശഅബാൻ 1, 2, 3, ഈ ദിവസങ്ങളെല്ലാം നോമ്പെടുക്കൽ പ്രത്യേകം സുന്നത്തുള്ള ദിവസങ്ങളാണ്. എല്ലാ മാസവും 27, 28, 29 ദിവസങ്ങൾ നോമ്പെടുക്കൽ സുന്നത്താണ്. അതിന് അയ്യാമു സൂദ്, കറുത്തരാവിൻ്റെ വെളുത്തരാവുകളിൽ, വെളുത്ത പകലുകളിലുള്ള നോമ്പ്, കറുത്തരാവിൻ്റെ പകലുകളിലുള്ള നോമ്പ്, അത് എടുക്കേണ്ടത് ഷാഫഈ മദ്ഹബിലെ ഏറ്റവും പ്രബലമായ കിതാബ് തുഹ്ഫയിൽ പറഞ്ഞു. 27
28, 29 ദിവസം. വേറെ ചില പണ്ഡിതന്മാർ 28, 29, 30 അങ്ങനെയും എടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ 30 ദിവസം ഇല്ലെങ്കിലോ, 29 മാസം കഴിഞ്ഞു പോയാലോ? അങ്ങനെ കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവർ പിന്നെ പിറ്റത്തെ മാസം 1 അത് കൊണ്ടുവരണം എന്ന് അവർ പറഞ്ഞു. അതെല്ലാം വിശദീകരിച്ചുകൊണ്ട് തഫൈൽ ഇബ്നു ഹജർ അൽഹൈതമി റളിയല്ലാഹു അൻഹു പറഞ്ഞു, പറഞ്ഞ എല്ലാ വിഷയങ്ങളും എല്ലാ മാസത്തിൻ്റെയും തുടക്കത്തിൽ 3 ദിവസം നോമ്പ് സുന്നത്തുണ്ട്. ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് മഹാനവറുകൾ പറഞ്ഞു, 27, 28, 29, 30 ഉണ്ടെങ്കിൽ 30, 1, 2, 3 നോമ്പെടുക്കൽ സുന്നത്താണ് എന്ന് തഫൈൽ പറഞ്ഞു. അപ്പൊ ഏതായിരുന്നാലും എല്ലാ മാസത്തിലും 27 നോമ്പെടുക്കൽ സുന്നത്തുണ്ട്. അപ്പോൾ പിന്നെ റജബ് മാസത്തിൽ സുന്നത്തുണ്ടെന്ന് പറയേണ്ടതില്ല, എല്ലാ മാസവും സുന്നത്താണ്. എന്നാൽ റജബ് മാസം 27 മറ്റ് മാസങ്ങളിലുള്ള സുന്നത്തിൻ്റെ പുറമേ റജബ് 27 ആയതുകൊണ്ട് പ്രത്യേകം ആ സുന്നത്തിൻ്റെ ഡിഗ്രി വർദ്ധിക്കുന്നുണ്ട് എന്ന നിലക്ക് തന്നെയും ആ ദിവസം നോമ്പ് സുന്നത്തുണ്ടെന്ന് അല്ലാമ ബാജൂരി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയതായി കാണാം. ആകയാൽ റജബ് മാസം നോമ്പിന് വളരെ പ്രധാനപ്പെട്ട മാസമാണ്. റജബ് 27 ഏതായിരുന്നാലും നോമ്പെടുക്കൽ സുന്നത്തുള്ള ദിവസമാണ്. ഞാനിങ്ങനെ പറയാൻ കാരണം, റജബിൽ 27 ആരെങ്കിലും നോമ്പെടുക്കുമ്പോൾ അതില്ലാതെയാക്കുന്ന പുത്തൻവാദികളുണ്ട്, അതിൽ നമ്മൾ മുസ്ലിമീങ്ങൾ പെട്ടുപോകരുത്. ഇനി ഒന്നുകൂടി പറയട്ടെ, റജബ് മാസം പിറന്നാൽ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാന വബാരിക് ലനാ ഫീ റമളാൻ, ചില റിപ്പോർട്ടിൽ വബല്ലിഗ്നാ റമളാൻ, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തതായി ഇമാം അഹമ്മദ് റളിയല്ലാഹു അൻഹുവിൻ്റെ മുസ്നദിലും ഇമാം തബറാനിയുടെ കിതാബിലും, തബറാനി ഇമാമിൻ്റെ കിതാബ് ദഅവാത്ത് എന്ന കിതാബിലും, അങ്ങനെ പല കിതാബുകളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ നാട്ടിലൊക്കെ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാന വബല്ലിഗ്നാ റമളാൻ എന്ന് റജബ് മാസമായാൽ പ്രാർത്ഥിക്കാറുണ്ട്. അത് അല്ലാഹു സുബ്ഹാനഹു വതആല നല്ല ദിവസങ്ങളിൽ നമുക്ക് ആയുസ് തന്ന് സൽക്കർമ്മം ചെയ്യാനുള്ള ഭാഗ്യം ലഭിക്കാൻ വേണ്ടി നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്ന ദുആയാണ്. റജബ് മാസം പണ്ഡിതന്മാർ പറഞ്ഞു, റജബ് മാസം അതൊരു വിത്തിടുന്ന മാസമാണ്, വിത്തിടുന്നത് പോലെ, ഒരു കൃഷിയിൽ വിത്തിടുന്നത് പോലെ. ശഅബാൻ മാസം അത് നനച്ച് വളർത്തുന്ന മാസമാണ്. റമളാൻ മാസം അതിൻ്റെ കായകൾ കൊയ്തെടുക്കുന്ന മാസമാണ്. ആ നിലക്ക് റജബ് മാസം എല്ലാ നന്മയുടെയും തുടക്കം കുറിക്കപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട മാസമാണ് റജബ്. ഈ റജബ് മാസമടക്കമുള്ള 4 പവിത്ര മാസങ്ങളെ സംബന്ധിച്ച് അല്ലാഹു തആല പ്രത്യേകം ഖുർആനിൽ പറഞ്ഞു, ഫലാ തളിമു ഫീഹിന്ന അംഫുസക്കും, റജബ് മാസത്തിൽ നിങ്ങൾ ഒരു തെറ്റും ചെയ്തു പോകരുത്. റജബ് മാസത്തിൽ ഒരു തെറ്റും ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അല്ലാത്ത മാസത്തിൽ തെറ്റ് ചെയ്യാം എന്നാണെന്ന് വിവരമുള്ള ആരും ധരിക്കൂല. പോലീസ് സ്റ്റേഷനിൽ നിന്ന് തല്ലുണ്ടാക്കരുത് എന്ന് പറഞ്ഞാൽ അങ്ങാടിയിൽ നിന്ന് തല്ലുണ്ടാക്കാം എന്നതിന് അർത്ഥം ഇല്ലല്ലോ. ഇതുപോലെ നിങ്ങൾ ഇവിടെ ആശുപത്രിയുടെ സമീപത്താണല്ലോ, ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ അടുത്ത് ശബ്ദം ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ചോട ഇറങ്ങിയിട്ട് കൂക്ക് വിളിക്കാമെന്നതിനർത്ഥമില്ല, എല്ലാവർക്കും മനസ്സിലാകുന്നതാണ്. അതുപോലെ പള്ളിയിൽ വെച്ച് ശബ്ദിക്കരുത്, അനാവശ്യം പറയരുത് എന്ന് പറഞ്ഞാൽ പള്ളീൻ്റെ പുറത്തുനിന്ന് അനാവശ്യം പറയാം എന്നതിനർത്ഥമില്ല. റമളാനിൽ ഗൈബത്ത് പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ റമളാൻ അല്ലാത്ത ഗൈബത്ത് പറയാം എന്നതിന് അർത്ഥം ഇല്ല. മറിച്ച് അതിനെ പ്രത്യേകം പരിഗണിക്കണം എന്നാണല്ലോ ആ പറയുന്നതിൻ്റെ അർത്ഥം. അപ്പൊ പരിശുദ്ധമായ ഈ പവിത്രമായ 4 മാസങ്ങളിൽ അതിൽ പെട്ടതാണ് റജബ്. തീരെ ഒരു തെറ്റും ചെയ്യാതെ മനുഷ്യൻ ജീവിക്കണം. അതെന്തുകൊണ്ടാണ്? ഒരാൾ അങ്ങാടിയിൽ നിന്ന് തല്ലുണ്ടാക്കി, അങ്ങനെ രണ്ടുപേരും പോലീസുകാർ പിടിച്ചുകൊണ്ടുപോയി,
പോലീസുകാരി പിടിച്ചു കൊണ്ടുപോയപ്പോ പോലീസുകാരുടെ മുന്നിൽ ഇവർ രണ്ടുപേരും ഒരു കേസ് എടുക്കരുത് സാർ, എന്നെ ഞങ്ങളെ രക്ഷപ്പെടുത്തണം, രണ്ടാൾ കൂടി മാപ്പ് പറയാണ്. മാപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പോലീസുകാരെ മുമ്പ് പിന്നെയും തല്ലുണ്ടാക്കിയാലോ? പിന്നെ അവനെ സംബന്ധിച്ച് നമ്മൾ എന്ത് പറയും? അവൻ വളരെ മോശക്കാരനാണെന്ന് പറയും അല്ലേ? യഥാർത്ഥത്തിൽ റജബ് മാസം വരെ ജീവിതത്തിൽ വന്നുപോയ സർവ തെറ്റുകളും കഴുകി വൃത്തിയാക്കി അള്ളാഹുവിലേക്ക് മനസ്സ് തിരിച്ച് അള്ളാഹുവിൻ്റെ കാരുണ്യം മാപ്പ് പറഞ്ഞ് വാങ്ങേണ്ട സമയമാണ് റജബ്. ആ സമയത്തും നമ്മൾ തെറ്റ് ചെയ്താൽ നമ്മളെക്കാൾ വലിയ പാപികൾ വേറെ ആരാണ്? അതുകൊണ്ട് റജബ് മാസം നമ്മൾ ഒരു തെറ്റും ചെയ്യാതെ അള്ളാഹുവിലേക്ക് മനസ്സ് തിരിച്ച് ജീവിക്കണം എന്ന് ഞാൻ ഈ സമയത്ത് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് മക്കത്തുൽ മുക്കറമയിലാണ്. ആ മക്കത്തുൽ മുക്കറമ ഉമ്മുൽ ഖുറാ എന്നറിയപ്പെടുന്ന നാടാണ്. അതിൻ്റെ അർത്ഥം നാടുകളുടെ മാതാവ്, നാടുകളുടെ മദർ, ഉമ്മ എന്നാണ്. അങ്ങനെ ആ മക്കയെ സംബന്ധിച്ച് പറയാൻ എന്താണ് കാരണം? അതിൻ്റെ കാരണം ആകാശങ്ങളും ഭൂമികളുമൊക്കെ സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ്, ആകാശങ്ങളും ഭൂമികളും സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല കഅബ ശരീഫിനെ, കഅബ ശരീഫിൻ്റെ സ്ഥലത്തെ സൃഷ്ടിക്കുകയും ആ കഅബ ശരീഫിൻ്റെ സ്ഥലം മുതൽക്ക് നാല് ഭാഗത്തേക്കും നീട്ടി ഭൂമി മുഴുവനും സൃഷ്ടിക്കുകയാണ് ഉണ്ടായത്. ആദ്യമായി പടക്കപ്പെട്ടത് കഅബ ശരീഫിൻ്റെ സ്ഥലമാണ്. അതുകൊണ്ടാണ് ആ കഅബ ഉൾക്കൊള്ളുന്ന മക്കത്തുൽ മുക്കറമക്ക് ഉമ്മുൽ ഖുറാ, നാട്ടിൻ്റെ മാതാവ് എന്ന് പേര് വന്നതും ഖുർആൻ തന്നെ അത് പറഞ്ഞിട്ടുള്ളത്. ഉമ്മൽ ഖുറാ വമൻ ഹൗലഹ എന്ന് പരിശുദ്ധ ഖുർആനിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഉമ്മുൽ ഖുറാ നാടുകളുടെ ഉമ്മയായ മക്ക ശരീഫിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമങ്ങൾക്ക് ജനിക്കാൻ അല്ലാഹു തആല തിരഞ്ഞെടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഭൂമിയിലേക്ക് ജനിച്ചു വീഴാൻ അല്ലാഹു സുബ്ഹാനഹു വതആല മിനൽ അസ്ലാമിൽ കരീമത്തിൽ ഫാഖിറത്തി ഇലൽ അർഹാമി സക്കിയത്തി ത്വാഹിറ, ഏറ്റവും നല്ല സംശുദ്ധരായ, ഒരിക്കലും ഒരു അവിഹിത ബന്ധത്തിനും പോകാത്ത, ഏറ്റവും നല്ല തറവാട്ടുകാരായ, ഏറ്റവും വലിയ മഹതികളും മഹാന്മാരുമായ പിതാക്കളെയും മാതാക്കളെയും അല്ലാഹു സുബ്ഹാനഹു വതആല തിരഞ്ഞെടുത്തു. ആ മക്ക ശരീഫിൽ ഉള്ള പള്ളിയാണ് അൽ മസ്ജിദുൽ ഹറാം. ആ അൽ മസ്ജിദുൽ ഹറാം നിർമ്മിക്കപ്പെട്ടത് കഅബ ശരീഫിൻ്റെ ചുറ്റുഭാഗത്തുമാണ്. എന്നാൽ ആ അൽ മസ്ജിദുൽ ഹറാമിനോട് അനുബന്ധിച്ച് ഒരു വലിയ ബൗണ്ടറി, ഒരു താലൂക്ക് എന്നോ ഒരു മണ്ഡലമെന്നോ അല്ലെങ്കിൽ ഒരു മേഖലയെന്നോ പറയാൻ പറ്റുന്ന വിധം ഒരു വലിയ ബൗണ്ടറി അല്ലാഹു തആല അൽ ഹറം, പവിത്രമായ ബഹുമാനമുള്ള സ്ഥലം എന്ന നിലക്ക് ഹറമായി നിശ്ചയിച്ചിട്ടുണ്ട്. ആ ഹറമിലേക്ക് കടക്കുന്നതിൻ്റെ മുമ്പ് വളരെ ദൂരെ ഹജ്ജിനും ഉംറക്കും പോകുന്നവർക്ക് ആ ഹറമിലേക്ക് കടക്കാനുള്ള നിയ്യത്ത് ചെയ്ത് ഇഹ്റാം ചെയ്യാൻ ചില പ്രത്യേക സ്ഥലങ്ങളും അല്ലാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ച് അതിൻ്റെ ബൗണ്ടറികളുടെ നേരെയുള്ളവരെല്ലാം അവിടുന്ന് ഇഹ്റാം ചെയ്ത് അല്ലാഹുവിന് ഉത്തരം ചെയ്തുകൊണ്ട് വരണം എന്ന് നിശ്ചയിക്കപ്പെട്ടിട്ടും ഉണ്ട്. ഇതൊക്കെ എല്ലാവർക്കും അറിയാം, അതാണല്ലോ മീഖാത്തുൽ ഹജ്ജ് എന്ന് പറയുന്നത്. എന്നാൽ ഈ ഹറം ഷെരീഫിനെ അല്ലാഹു തആല ഈ രൂപത്തിൽ ക്രമീകരിച്ചത് എങ്ങനെയാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിക്കുന്നതിൻ്റെ എത്രയോ മുമ്പ് മലക്കുകളോട് ആദം നബി അലൈഹി സ്വലാമിനെ സൃഷ്ടിക്കുന്നതിനെ സംബന്ധിച്ച് ഒരു അന്വേഷണം നടത്തിയിരുന്നു. ഖുർആൻ അത് പറയുന്നുണ്ട്, എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ്. മലക്കുകൾ ആ സമയത്ത് അനുകൂലമായി പ്രതികരിച്ചില്ല. അവർ ചോദിച്ച് ഞങ്ങൾ തന്നെ നിനക്ക് ഭൂമിയിൽ പ്രതിനിധികളായി ദിക്റും തസ്ബീഹും ഇബാദത്തൊക്കെ ചെയ്യുമല്ലോ,
പിന്നെ കുറെ കുഴപ്പമുണ്ടാക്കുന്ന കക്ഷികൾ ഉണ്ടാക്കണോ എന്ന് മലക്കുകൾ ചോദിച്ചു. മലക്കുകൾ അറിവനുസരിച്ച് ചോദിച്ചതാണ്. അല്ലാഹു തആല ഇന്നി അഅലമു മാ ലാ തഅലമൂൻ, നിങ്ങൾക്കറിയാത്തത് എനിക്കറിയും എന്ന് പറഞ്ഞു. അല്ലാഹു തആല മനുഷ്യനെ, ആദം നബി അലൈഹി സ്വലാമിനെ സൃഷ്ടിക്കുകയും ചെയ്തു. അപ്പോൾ അല്ലാഹുവിനോട് അല്ലാഹു ചോദിച്ചപ്പോൾ ഞങ്ങൾ തന്നെ പോരെ എന്ന് ചോദിച്ചു പോയ വകയിൽ മലക്കുകൾക്ക് വലിയ ബേജാറും വലിയ വിഷമവും വലിയ പീഡിയും ഉണ്ടായി. അവർ പരിഭ്രമിച്ചു പോയി. അല്ലാഹു ഞങ്ങളോട് കോപിക്കുമോ? ആ പീഡി കൊണ്ട് അവർ അല്ലാഹുവിൻ്റെ വലിയ സൃഷ്ടിയായ അർസ് എന്ന് പറയുന്ന സൃഷ്ടി അതിൻ്റെ അടുക്കൽ അഭയം തേടുകയും അർസിനെ തവാഫ് ചെയ്യുകയും ചെയ്തു. അർസിനെ തവാഫ് ചെയ്ത മലക്കുകൾ, ആ മലക്കുകൾക്ക് അല്ലാഹു തആല അവൻ്റെ റഹ്മത്ത് ചൊരിച്ചുകൊണ്ട് ഓർഡർ നൽകി, നിങ്ങൾ അർസിൻ്റെ ചുവടെ വേറൊരു വലിയ വറാഹ് എന്ന് പറയുന്ന ഒരു വീട് ഏഴാമത്തെ ആകാശത്തിൽ നിർമ്മിക്കപ്പെടുന്നു. ആ വീട്ടിനെ നിങ്ങൾ വലയം ചെയ്താൽ മതി, നിങ്ങൾ അർസിനെ ചുറ്റേണ്ടതില്ല. ആ വീട്ടാണ് അൽ ബൈത്തുൽ മഅ്മൂർ എന്ന് പറയുന്ന ഏഴാം ആകാശത്തിലെ മഹത്തായ പള്ളി, മഹത്തായ ഭവനം. ആ ഭവനത്തിൽ എല്ലാ ദിവസവും 70,000 മലക്കുകൾ പ്രവേശിക്കുന്നു. പുതിയ പുതിയ മലക്കുകൾ അവരവിടെ ഇബാദത്ത് ചെയ്യുന്നു. അതിനെ മലക്കുകൾ ഇങ്ങനെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് ഏഴാമത്തെ ആകാശത്തിലാണ്. ആ ഏഴാം ആകാശത്തിൻ്റെ ചുവടെ ഓരോ ആകാശത്തിലും അതിൻ്റെ നേരെ താഴെയായി ഓരോ ഭവനങ്ങൾ, അള്ളാഹുവിൻ്റെ ഭവനങ്ങൾ എന്ന നിലക്ക് ഉണ്ട്. എന്നാൽ മലക്കുകൾക്ക് അള്ളാഹു തആല ഓർഡർ നൽകി, മനുഷ്യൻ ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ് ഭൂമിയിൽ ഇതിൻ്റെ നേരെ സൂത്രത്തിൽ ഒരു ഭവനം എനിക്ക് നിങ്ങൾ നിർമ്മിക്കണം. അങ്ങനെ മലക്കുകൾ നിർമ്മിച്ച ഭവനമാണ് കഅബ ശരീഫ് എന്ന് പറയുന്നത്. മലക്കുകൾ അവിടെ തവാഫ് ചെയ്യുകയും മലക്കുകൾ അവിടെ ആരാധിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ആ മഹത്തായ കഅബ ശരീഫിലേക്ക്, അന്നത്തെ കഅബ എന്ന് പറയുന്നത് ഇന്നത്തതുപോലെ മണ്ണും കല്ലും കൊണ്ടുള്ള കഅബയല്ല സുഹൃത്തുക്കളെ, അത് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന വലിയ വില പിടിച്ച കല്ലും അതുപോലെ സ്വർണത്തിൻ്റെ വിളക്കും എല്ലാം ഉള്ള കഅബയാണ്. ആ മഹത്തായ കഅബ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വതആല അറിയിച്ചു കൊടുക്കുകയും ഇന്ത്യ രാജ്യത്ത്, ഇന്നത്തെ ഇന്ത്യയല്ല, വിശാലമായ പൂർവകാല ഇന്ത്യ, അതിൽപ്പെട്ടതാണ് പാകിസ്ഥാനും അതുപോലെ ബംഗ്ലാദേശും അതുപോലെ സിലോണും ഒക്കെ. ആ സിലോണിൽ ഇറങ്ങിയ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മലക്കുകളെ ശബ്ദം കേൾക്കാൻ കഴിയുന്നില്ല, തസ്ബീഹും തഖ്ദീസും ദിക്റും കേൾക്കുന്നില്ല, സ്വർഗത്തിൽ വെച്ച് കേട്ടൊന്നും കേൾക്കുന്നില്ല. ആദം നബി അലൈഹി സ്വലാം വളരെ പ്രയാസപ്പെട്ടപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല കഅബത്തിൻ്റെ സമീപത്തേക്ക് പോകാൻ ഓർഡർ ചെയ്തു. അങ്ങനെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം കഅബയുടെ സമീപത്തേക്ക് പോയി. എന്നാൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നതിന് മുമ്പ് ഭൂമിയിലുള്ള അല്ലാഹുവിൻ്റെ അടിമകൾ മലക്കുകൾ അവിടെ വലയം ചെയ്തിരുന്നു, കഅബ തവാഫ് ചെയ്തിരുന്നു. ആ മഹത്തായ കഅബ അങ്ങനെ അവർ തവാഫ് ചെയ്യുമ്പോൾ ശൈത്താൻ ആ ബൗണ്ടറിയിലേക്ക് കടക്കാതിരിക്കാൻ മഹാന്മാരായ മലക്കുകൾ കഅബയുടെ കുറെ അകലെ ചുറ്റുപാങ്ങാകത്തും സഫ് കെട്ടി നിന്നു. ആ സഫ് കെട്ടി നിന്ന സ്ഥലമാണ് ഹറമിൻ്റെ ബൗണ്ടറി എന്ന് പറയുന്നത്. ആ കാലഘട്ടത്തിൽ മലക്കുകൾ കഅബയുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി സഫ് കെട്ടി നിന്ന ബൗണ്ടറിയാണ് ഹറം എന്ന് പറയുന്നത്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, ആ ഹറമിൻ്റെ ഉള്ളിൽ, മക്കയുടെ ഉള്ളിൽ, കഅബ ശരീഫിൻ്റെ സമീപത്ത് ജനിക്കാൻ ഭാഗ്യം ലഭിച്ച മഹാനായ നേതാവാണ് അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം കഅബയുടെ സമീപത്ത് ഇബാദത്ത് എടുത്തു, തവാഫ് ചെയ്തു, കഅബയെ വല്ലാതെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു. അത് സ്വർഗത്തിൽ കൊണ്ടുവന്ന കല്ലുകളും സ്വർഗത്തിൽ കൊണ്ടുവന്ന വിളക്കും സ്വർണവും എല്ലാമുള്ള കഅബയായിരുന്നു ആദം നബി അലൈഹി സ്വലാമിൻ്റെ കാലത്തുള്ള കഅബ.
ആദിൻ നബി അലൈഹി സ്വലാത്തു വസലാം വഫാത്തായപ്പോൾ ആ കഅബയെ അല്ലാഹു തആല ആകാശലോകത്തേക്ക് ഉയർത്തി. പിന്നെ കഅബയുടെ വലിയ തറ അതിൻ്റെ അടിത്തറ അവിടെയുണ്ട്. പക്ഷേ ആദിൻ നബി അലൈഹി സ്വലാത്തു വസലാം കയറിയിരുന്ന ആദിൻ നബി അലൈഹി സ്വലാം തവാഫ് ചെയ്ത ബിൽഡിങ് അത് ആകാശലോകത്തേക്ക് ഉയർത്തപ്പെട്ടു. ആദിൻ നബി അലൈഹി സ്വലാത്തു വസലാമിൻ്റെ മക്കൾ കഅബ ശരീഫ് വീണ്ടും ഭൂമിയിലുള്ള വസ്തുക്കൾ എടുത്ത് പുനർനിർമ്മാണം നടത്തി. അന്ന് മുതൽ ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ശേഷം ഓരോ നബിമാരും വരുമ്പോൾ ആ നബിമാരും മുഅ്മിനീങ്ങളും മലക്കുകളും കഅബ ശരീഫ് തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കഅബ ശരീഫിൻ്റെ അടുക്കൽ ഇബാദത്തുകൾ നടത്തുന്നു. അങ്ങനെയുള്ള ആ മഹത്തായ കഅബ മഹാന്മാരായ പണ്ഡിതന്മാരിൽ പലരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ കഅബയുടെ സമീപത്ത് സംസം കിണറിൻ്റെയും അതുപോലെ കഅബയുടെ തൊട്ടടുത്തുള്ള ഹിജറിൻ്റെയും ഇടക്ക് ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ ഖബറുണ്ട്. ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഖബറുണ്ട്. അങ്ങനെ ഒരുപാട് മഹാന്മാരുടെ ഖബർ അവിടെയുണ്ടെന്നും സാലിഹ് നബി അലൈഹിസ്സലാമിൻ്റെ ഖബറുണ്ടെന്നും പലരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതായിരുന്നാലും എത്രയോ നബിമാർ അവിടെ വന്ന് ഇബാദത്ത് എടുക്കുകയും അവിടെ തന്നെ മർവ് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ആ മഹത്തായ കഅബ ശരീഫ് സുഹൃത്തുക്കളെ, മഹാനായ നബിയുല്ലാഹി നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലത്ത് വലിയ പ്രളയം സംഭവിച്ചപ്പോൾ 950 കൊല്ലത്തോളം സത്യത്തിലേക്ക് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനങ്ങളെ ക്ഷണിച്ചുവെങ്കിലും അതിൽ തുനിയാൻ വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രമേ തയ്യാറായുള്ളൂ. അവസാനം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അവരാക്രമിക്കാനും എതിരാളികളായ അവിശ്വാസികളായ ആളുകൾ നൂഹ് നബി അലൈഹി സ്വലാമിനെ ആക്രമിക്കാനും ദ്രോഹിക്കാനുമൊക്കെ തുനിഞ്ഞപ്പോൾ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവർക്കെതിരെ പ്രാർത്ഥിക്കുകയും അങ്ങനെ വലിയ തൂഫാൻ, വലിയ പ്രളയം സംഭവിച്ച് ആ പ്രളയം കൊണ്ട് ലോകത്തിൻ്റെ ഒരുപാട് ഭാഗങ്ങൾ മുങ്ങിപ്പോയപ്പോൾ അന്നത്തെ തൂഫാൻ ഇന്ത്യയിൽ കടന്നിട്ടില്ലെന്ന് ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതായിരുന്നാലും ശരി, ആ വലിയ തൂഫാൻ നടന്ന സമയത്ത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കൂടെയുള്ള ആളുകളും നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമും ആ കപ്പൽ കഅബയുടെ സമീപത്തേക്ക് നീങ്ങി. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കഅബ കപ്പൽ ഇങ്ങനെ കഅബ തവാഫ് ചെയ്തു. കഅബ തവാഫ് ചെയ്തു ആ വലിയ കപ്പൽ, അതിലുള്ള ആളുകളും നൂഹ് നബി അലൈഹിസ്സലാം വെള്ളത്തിലായി കഅബയെ തവാഫ് ചെയ്തു. അങ്ങനെ ആ കപ്പൽ പിന്നീട് വലിയ പർവ്വതം ജൂദീ പർവ്വതത്തിൻ്റെ മേലേക്ക് പോവുകയും അതുപോലെ പ്രളയം അവസാനിക്കുകയും ചെയ്തുവെങ്കിലും ആ പ്രളയത്തിൽ നേരത്തെ കല്ലുകൊണ്ടും അതുപോലെ മണ്ണുകൊണ്ടുമൊക്കെ നിർമ്മിച്ചിരുന്ന കഅബ പൊളിഞ്ഞുപോയി. ആ പൊളിഞ്ഞുപോയ കഅബ പിന്നീട് ആ സ്ഥലം ഒരു വലിയ മൺകൂരയായി, ഒരു മണ്ണിൻ്റെ കൂമലായി വേറെ തന്നെ അവിടെ നിലനിന്നു. ആ നിലനിന്നിരുന്ന സ്ഥലത്ത് പിൽക്കാലത്തുള്ള അമ്പിയാക്കളും മുർസലീങ്ങളും മൂമിനീങ്ങളും വരികയും നൂഹ് നബി അലൈഹി സ്ലാമിൻ്റെ കാലശേഷവും എല്ലാ മഹാന്മാരും അവിടെ വന്ന് പടച്ചറബിനോട് പ്രാർത്ഥിക്കുകയും കഅബയെ ആദരിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ കഅബയുടെ കൃത്യമായ മലക്കുകൾ നിർമ്മിച്ച ആദൻ നബി അലൈഹി സ്ലാമിന് അള്ളാഹു തആല നിർമ്മിച്ചു കൊടുത്ത ആ കഅബയുടെ കൃത്യമായ തറ, അതിൻ്റെ മൂല, അതിൻ്റെ തറ അത് വ്യക്തമായിരുന്നില്ല. പക്ഷേ കഅബയുടെ മഹത്വവും മറ്റും അപ്പോഴും നിലനിൽക്കുകയും എല്ലാ മഹാന്മാരും അവിടെ വന്ന് ഇബാദത്തുകൾ നിർവഹിക്കുകയും ദുആക്ക് ഉത്തരം കിട്ടുകയും ചെയ്തിരുന്നു. ആ മഹത്തായ കഅബ അതേ നിലവാരത്തിൽ അങ്ങനെ എല്ലാവരും ബഹുമാനിച്ച് ആദരിച്ച്, പക്ഷേ കൃത്യമായി അതിൻ്റെ തറ എവിടെയാണ്, ആ തറയുടെ ഈ കൃത്യമായ പോയിന്റ് എന്ന് അറിയാത്ത വിധത്തിൽ നിലനിന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്മായിൽ എന്ന കുട്ടിയെയും അത് മുല കുടിക്കുന്ന കുട്ടിയെയും അതുപോലെ ഹാജർ ബീവി റളിയല്ലാഹു അൻഹാ എന്ന ഭാര്യയെയും കൊണ്ടുവന്ന് അവിടെ താമസിപ്പിച്ചുകൊണ്ട് അസ്കൻതു
എന്ന് പറഞ്ഞു അല്ലാഹുവേ റബ്ബിന്നി അസ്കൻതു, ഞാൻ താമസിപ്പിച്ചിരിക്കുന്നു എൻ്റെ സന്താനത്തെയും എൻ്റെ ഭാര്യയെയും. എവിടെ ഞാൻ താമസിപ്പിച്ചത്? എൻ്റെ ബൈത്തിക്കൽ മുഹറം, നിന്റെ പവിത്രമായ കഅബയുടെ സമീപത്താണ് എന്ന് അന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത് ഖുർആൻ പറയുന്നുണ്ട്. അവിടെയുള്ള പ്രയോഗം ശ്രദ്ധിക്കണം. എൻ്റെ ബൈത്തിക്കൽ മുഹറം, നിന്റെ വീട് എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ആകാശത്തിൽ ഓരോ ആകാശത്തിലും അവൻ്റെ വീട് എന്ന നിലക്ക് പ്രത്യേകം വീടുകൾ നിർമ്മിച്ചിട്ടുണ്ട്. ആ വീട് ഈ ഭൂമിയിലും ഉണ്ട്. പോരാ, പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു അതിൻ്റെ താഴോട്ട് ഏഴാം ഭൂമി വരെ കഅബയുടെ ചുവടെ ഓരോ ഭൂമിയിലും ഓരോ കഅബകൾ ഉണ്ട്. കഅബ എന്നതിന് പേര് പറഞ്ഞാലും ഇല്ലെങ്കിലും ഓരോ വീടുകൾ അല്ലാഹുവിന്, അല്ലാഹുവിൻ്റെ വീട് എന്ന നിലക്കൊണ്ട്, അത് അല്ലാഹുവിന് താമസിക്കാനുള്ള സ്ഥലം അല്ല എന്ന് എല്ലാ മുസ്ലിമിനും അറിയാം. കാരണം സ്ഥലങ്ങളെയും ഈ സൃഷ്ടികളെയും ഒക്കെ സൃഷ്ടിച്ചവൻ അല്ലാഹുവാണ്. ആർഷ് സൃഷ്ടിച്ചവനും അവനാണ്, ആകാശം സൃഷ്ടിച്ചതും അവനാണ്. അവൻ ഒരു സൃഷ്ടിയിലേക്കും ആവശ്യമില്ലാത്തവനാണ്. ഖയ്യാമുഹു ബിൻ നഫ്സി വഹ്ദാനിയ മുനസ്സഹുൻ ഔസാഫുഹു സനിയ. അല്ലാഹു ഒന്നിലേക്കും ആവശ്യമില്ലാത്തവനാണ്. ഖുർആനും പറഞ്ഞു അല്ലാഹു സമദ്, അല്ലാഹു ഒന്നിലേക്കും ആവശ്യമില്ലാത്തവനാണ്. അവനിലേക്ക് എല്ലാവരും ആവശ്യമുള്ളവരാണ്. ആ മഹത്തായ കഅബ ശരീഫ്, അതിൻ്റെ തൊട്ടടുത്ത്, അതേ ഇന്ന് ഹിജ്ര ഇസ്മായിൽ നിൽക്കുന്ന സ്ഥലത്ത്, അവിടെ ബഹുമാനപ്പെട്ട ഇസ്മായിൽ അലൈഹിസ്സലാമിനെയും ഈ ചെറിയ കുട്ടിയെയും നിർത്തിയിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പോകുമ്പോൾ, അതേ ആരുമില്ലാത്ത സ്ഥലത്ത്, ഒരു കൃഷി പോലുമില്ലാത്ത സ്ഥലത്ത്, ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകനെയും ഭാര്യയെയും നിർത്തിപ്പോകുമ്പോൾ ഭാര്യ ചോദിച്ചു, നിങ്ങൾ ഞങ്ങളെയും ആക്കി, എവിടെയാ പോകുന്നത്, ഞങ്ങൾക്കാരാണുള്ളത്? അതേ, നിങ്ങൾക്ക് അല്ലാഹു ഉണ്ട്. അല്ലാഹു നിങ്ങളെ ഇവിടെ നിർത്താൻ കൽപ്പിച്ചതനുസരിച്ചാണ് ഞാൻ നിങ്ങളെ ഇവിടെ നിർത്തുന്നതെന്ന് പറഞ്ഞപ്പോ, ഓ പ്രിയപ്പെട്ട ഉമ്മമാരെ, ബീവിയുടെ ഈമാന് നോക്കണേ. ബീവി പറയുന്നു, അല്ലയാണോ നിങ്ങളോട് കൽപ്പിച്ചത്? എന്നാൽ അല്ല ഞങ്ങളെ വെറുതെ ആക്കൂല, നിങ്ങൾക്ക് പോകാം. ഉറച്ച വിശ്വാസം ആ ഉമ്മക്കുണ്ടായിരുന്നു. ആ ഉമ്മ മരണപ്പെട്ടപ്പോൾ ഹാജർ ബീവി റളിയല്ലാഹു അൻഹു അവിടെ ഹിജ്ര ഇസ്മായിലിലാണ് മറവ് ചെയ്യപ്പെട്ടത്. അവിടുന്ന് പിന്നെയും കാലം കഴിഞ്ഞ് ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന് വയസ്സ് 20 അന്നാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം വീണ്ടും ഒരു വരവ് വന്നു. സുഹൃത്തുക്കളെ, ആ വന്ന വരവിലാണ് കഅബ പുനർനിർമ്മിക്കാൻ അല്ലാഹു തആല ഓർഡർ ചെയ്തിട്ടുണ്ടെന്ന് മകനോട് പറയുന്നത്. മകനായ 20 ചെറുപ്പക്കാരൻ, എൻ്റെ യുവാക്കളെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് കുട്ടി ജനിച്ചത് തന്നെ പ്രായം വളരെ കൂടുതലുള്ളപ്പോഴാണല്ലോ. പക്ഷേ ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് കഅബ നിർമ്മിക്കാൻ സഹായം വാഗ്ദത്തം ചെയ്തതും കൂടെ നിന്ന് സഹായിച്ചു കൊടുത്തതും യുവാവായ ചെറുപ്പക്കാരനായ ഇസ്മായിൽ അലൈഹിസ്സലാം. വഇദ് യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈത്തി വ ഇസ്മായിലു റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം. അല്ലാഹു ഖുർആനിൽ അതിനെ സംബന്ധിച്ച് പറഞ്ഞു, ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമും കൂടി കഅബ നിർമ്മിച്ചു. സുഹൃത്തുക്കളെ, അതിനു മുമ്പ് ഹാജർ ബീവി മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഹാജർ ബീവിയെ ഹിജ്ര ഇസ്മായിലിൽ മറവ് ചെയ്തിട്ടുണ്ട്. ഹിജ്ര ഇസ്മായിൽ എന്ന് പറഞ്ഞാൽ, അത് ഞാൻ പറയാം, നമ്മുടെ സ്ത്രീകളുടെ, പെണ്ണുങ്ങളുടെ സമീപത്തേക്ക് ബക്കറ്റ് കൊടുത്തയക്കുന്നുണ്ട്. വെള്ളം കോരാനല്ല, നിങ്ങളെല്ലാം നല്ല സംഖ്യ കൊടുക്കാനാണ്. നല്ല സംഖ്യ കൊടുത്ത് സുന്നത്തു ജമാഅത്തിൻ്റെ പ്രവർത്തകരെ സഹായിക്കണം, സഹകരിക്കണം.
അള്ളാഹു അതിന് ആഖിറത്തിൽ പ്രതിഫലം നൽകുമാറാകട്ടെ. ഇതിൽ കിട്ടുന്ന പൈസ കൊണ്ട് അടുത്ത വർഷം ഒന്നോ രണ്ടോ പാവപ്പെട്ട പെൺകുട്ടികളെ കല്യാണം കഴിപ്പിക്കാൻ ഉദ്ദേശമുണ്ടെന്ന് സംഘാടകർ പറഞ്ഞിട്ടുണ്ട്. അതിന് മാത്രമുള്ള സംഖ്യ കിട്ടണം, എന്നാലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ നാലാവരും ടൗണിൽ ഒരു വലിയ പള്ളിയിലാക്കി, ഒരു രണ്ട് മൂന്ന് നിലയുള്ള ഒരു ഏകദേശം 1500 ആളുകൾക്ക് നിസ്കരിക്കാൻ പറ്റുന്ന ഒരു പള്ളി നിർമ്മിച്ചു. അല്ലാഹു തആല അതിനെ സഹായിച്ചവർക്ക് സ്വർഗം കൊടുക്കട്ടെ. ആ പള്ളിയിൽ കഴിഞ്ഞ കൊല്ലം ഞാനൊരു ക്ലാസ് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, ഈ പള്ളിക്ക് ഒരു പള്ളിൻ്റെ അടിയിലെ നിലയിൽ നമുക്ക് ഈ എ സി വെക്കണം, അതിൽ എ സി ഓഫർ ചെയ്യണമെന്ന് പറഞ്ഞു. ഒറ്റ ഒരാൾ മാത്രം ഓഫർ ചെയ്തു. ഞാൻ അയാളോട് വാങ്ങിയതുമില്ല, ഞാൻ പിന്നെ വേണ്ടി തിരിഞ്ഞു നോക്കിയതുമില്ല. കാരണം ആ സാസുന്ന് അവിടെ ആവശ്യമുള്ളൊരു 5-8 എ സി വേണം, അത് വരാത്തതുകൊണ്ട് ഞാൻ വേണ്ടെന്ന് വെച്ചു. ഇപ്പം ഞാൻ മംഗലാപുരത്ത് എത്തിയപ്പോണ്ട് ഒരാൾ ഖത്തറിന്ന് വിളിച്ചിട്ട് പറയുന്നു, 2 എ സി ഞാൻ തരാം, ഇക്കൊല്ലം വെക്കണം. ഞാൻ പറഞ്ഞു അതുകൊണ്ട് നടക്കൂലല്ലോ, ബാക്കിയും കൂടി കിട്ടണ്ടേ, ബാക്കി കൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ വെക്കാൻ തോന്നി. അതുപോലെ പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കണമെങ്കിൽ അതിനാവശ്യമുള്ള തുക കിട്ടണം, കിട്ടിയാലേ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എല്ലാവരും നന്നായി സഹായിക്കണം. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത്, മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും അതുപോലെ ഇസ്മായിൽ നബി അലൈഹി സ്വലാമും കഅബ അവിടെ നിർമ്മിക്കണമെങ്കിൽ അതിൻ്റെ കറക്റ്റ് പോയിന്റ് മനസ്സിലാകണ്ടേ? ആ പോയിന്റ് ഇബ്രാഹിം നബിക്ക് നമ്മൾ മനസ്സിലാക്കി ശരിക്ക് കൃത്യമായി കൊടുത്തു എന്ന് ഖുർആൻ പറയുന്നു. അതാണ് ഇത് ഇബ്രാഹീമ, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് കൃത്യമായി ആ പോയിന്റ് റബ്ബ് മാർക്ക് ചെയ്തു കൊടുത്തു. അതിന് അള്ളാഹു തആല ഒരു കാർമേഘം പോലെ ഒരു വസ്തുവിനെ ഇറക്കി, അത് കൃത്യമായി നിന്നപ്പോൾ അതിൻ്റെ സൂത്രം വെച്ച് ഇബ്രാഹിം നബി അലൈഹി സ്വലാം നേരത്തെ നിലനിന്നിരുന്ന ബിൽഡിംഗ് പോലെ മേൽപോട്ടേക്ക് ഉയർത്തിക്കൊണ്ട് വരാൻ കഅബ അപ്പോഴും അവിടെ ഉണ്ട്. പക്ഷേ കഅബയ്ക്ക് മേൽപോട്ടുയർന്ന ബിൽഡിംഗ് ഇല്ല. ആ ബിൽഡിംഗ് നിർമ്മിക്കാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് അള്ളാഹു തആല അവസരം കൊടുത്തു. അവിടെ താഴോട്ട് കുഴിച്ചപ്പോൾ മലക്കുകൾ നിർമ്മിച്ച വലിയ വലിയ ആ തറയിലുണ്ടായ കല്ലുകൾ കണ്ടു. 10-30 ആളുകൾക്ക് നീക്കാൻ കഴിയാത്ത കല്ലുകൾ വെച്ച് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ കഅബയുടെ തറ പൊക്കി, അതിൻ്റെ മേൽപോട്ടും പൊക്കി. മേൽപോട്ട് പൊക്കാൻ അന്ന് ക്രെയിനുകളില്ല. അതേ പക്ഷേ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് ഓട്ടോമാറ്റിക്കായി ക്രെയിനിൻ്റെ പ്രവർത്തനം നടത്തുന്ന ഒരു കല്ല് റബ്ബ് കൊടുത്തു. ആ കല്ലിൽ കയറി നിന്നാൽ കല്ല് ലിഫ്റ്റ് പൊങ്ങും പോലെ പൊങ്ങും, ലിഫ്റ്റ് ഇറങ്ങും പോലെ ഇറങ്ങും. ആ കല്ല് ഇസ്മായിൽ നബി അലൈഹിസ്സലാം ആവശ്യമുള്ള സ്ഥലത്തേക്ക് നീക്കിക്കൊടുക്കുന്നു. ആ കല്ലിൻ്റെ പേരാണ് മഖാമു ഇബ്രാഹീം. ആ കല്ലിനെ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കയറി നിന്ന കല്ലിൻ്റെ മേലെ അവിടുത്തെ കാല് പതിഞ്ഞിട്ടുണ്ട്. അതാണിപ്പോൾ കണ്ണാടിയിലാക്കി കഅബയുടെ സമീപത്ത് വെച്ചിട്ടുള്ളത്. ആ മഖാമു ഇബ്രാഹീമിൻ്റെ സമീപത്ത് വെച്ച് 2.5 നിസ്കാരം പാസാക്കിയാൽ അതൊരു നല്ല കാര്യമാണെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് തോന്നി. കാരണം ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ സുന്നത്ത് ജമാഅത്തിൻ്റെ നേതാവാണ്. സുന്നത്ത് ജമാഅത്തുകാരെപ്പോഴും ബറക്കത്തിനെ ആഗ്രഹിക്കുന്നവരാണ്, ഉദ്ദേശിക്കുന്നവരാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ പാദസ്പർശനമേറ്റ കാലിൽ വെച്ച കല്ല്, ആ കല്ല് വലിയ ബറക്കത്തുള്ള കല്ലല്ലേ, ആ കല്ലിൻ്റെ സമീപത്തൊരു 2.5 നിസ്കാരം പാസാക്കിയാൽ നല്ലതാണെന്ന് തോന്നിയിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ നബി തങ്ങളോട് ആവശ്യപ്പെട്ടപ്പോൾ നബി തങ്ങളെ സഹാബത്തിൽ ഒരൊറ്റ സലഫി ഇല്ല, ഒരു ജമാഅത്തുകാരനില്ല, ഒരു തബ്ലീഗ് ജമാഅത്തുകാരനില്ല, സർവവും സുന്നത്ത് ജമാഅത്തിൻ്റെ നേതാക്കളാണ്. നബി തങ്ങളോ സുന്നത്ത് ജമാഅത്തിൻ്റെ ഏറ്റവും വലിയ നേതാവാണ്. അവിടെ വെച്ച് നബി തങ്ങൾ അങ്ങനെ ഒരു മഹാൻ കയറി നിന്ന കല്ലിൻ്റെ അടുക്കൽ നിസ്കാരം പാസാക്കിയാൽ അത് ശിർക്കായി പോകുമെന്നോ അങ്ങനെ ഒരു ബറക്കത്ത് വേണ്ടെന്നോ നബി തങ്ങൾ പറഞ്ഞില്ലെന്ന് മാത്രമല്ല, ആ നബി തങ്ങൾക്കും തൗഹീദ് പഠിപ്പിക്കാൻ ഓർഡർ നൽകിയ ലോകത്തിൻ്റെ സട്ടാവായ ഏകനായ അല്ലാഹ്
ഖുർആനിൽ ആ സമയത്ത് ഇറക്കി കൊടുത്തതാണ് വത്തഖിദു മിൻ മഖാമി ഇബ്രാഹീം മുസല്ലാ. ഇബ്രാഹിം നബി കയറി നിന്ന കല്ലിന്റെ സമീപം നിങ്ങൾ നിസ്കാര സ്ഥലമാക്കണേ. അവിടെ നിസ്കാരത്തിന് പുണ്യമാണ്. അത് കഅബയുടെ സമീപത്താണ്. അതൊരു വലിയ വിഷയമായി അല്ലാഹു തന്നെ പറഞ്ഞല്ലോ, ഫീഹി ആയാത്തുൻ ബയ്യനാത്തുൻ മഖാമു ഇബ്രാഹീം. ആ മഹത്തായ മഖാം അഥവാ കല്ലിൻ്റെ മേലെ കയറി ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഇസ്മായിൽ അലൈഹിസ്സലാമും കഅബയുടെ പണി പൂർത്തീകരിച്ചു. പിന്നീട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഷാമിൻ്റെ ഫലസ്തീനിൻ്റെ ഭാഗത്തേക്ക് തന്നെ പിൽക്കാലത്ത് പോയിട്ടുണ്ട്. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ തന്നെ താമസിച്ചു. അതുകൊണ്ടാണ് മക്കയിലുള്ള അതുപോലെ തന്നെ പരിസരത്തുള്ള അറബികൾ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പരമ്പരയിലൂടെയുള്ള മക്കളാണ്. സുഹൃത്തുക്കളെ, ഫലസ്തീനിൻ്റെ ഭാഗത്തുള്ള ആളുകൾ ഇസ്രായേലികൾ അത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിൻ്റെ പരമ്പരയിലൂടെയുള്ള ആളുകൾ. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ തന്നെ യാക്കൂബ് നബി അലൈഹിസ്സലാമിൻ്റെ പേരാണ്. യാക്കൂബ് നബിയുടെ സന്താന പരമ്പരയിൽപ്പെട്ടവരാണ് ഇസ്രായേൽ എന്ന് പറയുന്ന ആളുകൾ, ആ ഭാഗത്തുള്ള ആളുകൾ പലരും ഇരിക്കട്ടെ. ആ കഅബ ശരീഫിൻ്റെ സമീപത്ത് ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം വഫാത്തായപ്പോൾ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെയും ഉമ്മയുടെ സമീപത്ത് മറവ് ചെയ്തു. ആ മറവ് ചെയ്ത സ്ഥലമാണ് ഹിജ്റ ഇസ്മായിൽ എന്ന് പറയുന്നത്. അത് കഅബയുടെ ഒരു ഭാഗത്ത് നമുക്കിപ്പോഴും കാണാം. ഫുൾ ചുമരില്ലാതെ ഒരു അരച്ചുമര് മാത്രമായി കഅബയുടെ ഭാഗത്തുള്ള ഒരു പൂമുഖം പോലെയുള്ള സ്ഥലം, അതാണ് ഹിജ്റ ഇസ്മായിൽ. അതിൻ്റെ ഉള്ളിലാണ് ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെയും ഹാജർ ബീവി റളിയല്ലാഹുഅൻഹയുടെയും ഖബറുള്ളത് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ഹിജ്റ ഇസ്മായിൽ കഅബത്തിൽ പെട്ടതാണോ കഅബയിൽ പെട്ടതല്ലേ? അവിടെ രണ്ട് നിലക്ക് പണ്ഡിതന്മാർ അത് വിശകലനം ചെയ്യുന്നുണ്ട്. അതായത്, നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് ആ ഹിജ്റ ഇസ്മായിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവൂല, കഅബയിലേക്ക് തന്നെ തിരിയണം. ഹിജ്റ ഇസ്മായിലേക്ക് തിരിഞ്ഞാൽ പോരാ. അതേസമയത്ത് തവാഫ് ചെയ്യുന്ന സമയത്ത് അത് കഅബയിൽ പെട്ടതാണെന്ന് മനസ്സിലാക്കണം. തവാഫ് ചെയ്യുമ്പോൾ ഹിജ്റ ഇസ്മായിലിൻ്റെ പുറത്തുകൂടി തന്നെ തവാഫ് ചെയ്യണം. അപ്പോൾ തവാഫിൻ്റെ വിഷയത്തിൽ അത് കഅബയിൽ പെട്ടതാണെന്ന് മനസ്സിലാക്കണം. അതേസമയത്ത് നിസ്കാരത്തിന് തിരിയുമ്പോൾ അത് കഅബയുടെ പുറത്താണ് എന്ന് മനസ്സിലാക്കണം. അത് കഅബയിലേക്കാണ് തിരിയാൻ പറഞ്ഞത്, അതിൽ ഈ സ്ഥലം ഉൾപ്പെടുന്നില്ല. അങ്ങനെ ഇമാമിങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അത് മുഴുവനും കഅബയിൽ പെട്ടതാണോ അല്ലേ? ഇമാമിങ്ങൾക്കിടയിൽ രണ്ടഭിപ്രായം ഉണ്ട്. ഇമാം നവവി റളിയല്ലാഹു അൻഹു ഒന്നുകിൽ കുറച്ച് ഭാഗം കഅബയിൽ പെട്ടതാണ് അല്ലെങ്കിൽ മുഴുവനും പെട്ടതാണ് എന്നാണ് ശറഹുൽ മുഹദ്ദബിൽ പറഞ്ഞിട്ടുള്ളത്. ഏതായിരുന്നാലും ശരി, ആ ഹിജ്റ ഇസ്മായിലും ഈ കഅബയോട് ചേർന്നുകൊണ്ട് തന്നെയുള്ള ഹിജ്റ ഇസ്മായിൽ അവിടെ ഈ രണ്ട് മഹാന്മാരെ മറവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ രണ്ട് മഹാന്മാരെ അവിടെ മറവ് ചെയ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ ആരും തെറ്റിദ്ധരിച്ചു പോകരുത്. കഅബയുടെ ബഹുമാനം അവിടെ ഈ രണ്ട് മഹാന്മാരെ അല്ലെങ്കിൽ ഹാജർ ബീവിയെ മറവ് ചെയ്യപ്പെട്ടതിന് ശേഷമുണ്ടായ ബഹുമാനമാണ്. അതിനു മുമ്പ് കഅബ ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല, കഅബക്കൊരു ബഹുമാനം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കുകയോ തെറ്റിദ്ധരിപ്പിക്കുകയോ ചെയ്യരുത്. അതിനുവേണ്ടിയാണ് ഞാൻ കഅബയുടെ ഉത്ഭവം മുതലേയുള്ള സംഭവങ്ങൾ പ്രത്യേകമായി പറഞ്ഞിട്ടുള്ളത്. കഅബ ശരീഫിൻ്റെ ബഹുമാനം അതിൻ്റെ എത്രയോ മുമ്പ് തന്നെ ഉണ്ട്. എല്ലാ മഹാന്മാരും കഅബയുടെ സമീപത്ത് പോവുകയും കഅബയുടെ സമീപത്ത് തവാഫ് ചെയ്യുകയും ഇബാദത്ത് എടുക്കുകയും ചെയ്യൽ അത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെയും മുമ്പും ഞാൻ പറഞ്ഞല്ലോ നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ കപ്പൽ വരെ കഅബ തവാഫ് ചെയ്തിട്ടുണ്ട്. ആദൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം തവാഫും ഹജ്ജും ചെയ്തിട്ടുണ്ട്. അങ്ങനെ അത് വളരെ നേരത്തെ തന്നെ ഉണ്ട്. ആദൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഭാര്യ ഹാജർ ബീവിയാണല്ലോ സ്വർഗത്തിൽ പഴം പറിച്ചത്. ആ ഹാജർ ബീവി അല്ല, ബഹുമാനപ്പെട്ട ഹവ്വാഹ് ബീവി റളിയല്ലാഹു അൻഹ ഹാജർ അല്ല, ഹവ്വാഹ് ബീവി റളിയല്ലാഹു അൻഹയാണല്ലോ പഴം പറിച്ചത്. ആ ഹവ്വാഹ് ബീവി റളിയല്ലാഹു അൻഹ അങ്ങനെ ഒരു സംഭവം സംഭവിച്ചു പോയതിനാൽ ഹവ്വാഹ് ബീവിക്ക് മക്കയിലേക്ക് പ്രവേശനം കൊടുത്തിരുന്നില്ല എന്നുപോലും ബഹുമാനപ്പെട്ട ഇമാം അബുൽ വലീദ് മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹിൽ അസ്റഖി റളിയല്ലാഹു അൻഹു അഖ്ബാർ മക്കയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ജദ്ദ ഉമ്മാമയുടെ നാട്, അതാണ് ജിദ്ദ ജദ്ദ എന്ന് പറയുന്നത്. ഉമ്മാമ എന്നാണ് ജദ്ദ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. ആ ജദ്ദയിൽ നിന്ന് ഉമ്മാമൻ്റെ നാട് ജിദ്ദയിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ
ബഹുമാനപ്പെട്ട ഹവാ ബീവിക്ക് അനുമതി കൊടുത്തിരുന്നില്ല എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി വേറെ അഭിപ്രായമുണ്ടോ ഇല്ലേ എന്ന് എനിക്കറിയില്ല. ഏതായിരുന്നാലും അങ്ങനെ അബുൽ വദീലുദുൽ അസ്റഖീ റളിയല്ലാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതായിരുന്നാലും ശരി സഹോദരന്മാരെ, ആ മഹത്തായ കഅബയുടെ സമീപത്ത് ജനിക്കാൻ ഭാഗ്യം ലഭിച്ച തുല്യതയില്ലാത്ത നേതാവാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈനി വൽ ഫാരീഖൈനി മിൻ ഉർബിൻ വബിൻ അജമീം. സർവ സൃഷ്ടികൾക്കും നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി, ആ നബിതങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ത്യവിശ്രമം കൊള്ളാൻ തിരഞ്ഞെടുത്തത് വലിയ ബറക്കത്തുള്ള നാട് അൽ മദീനത്തുൽ മുനവ്വറ, മക്കയിലുള്ള ബറക്കത്തിൻ്റെ ഇരട്ടി ബറക്കത്ത് അല്ലാഹുവിൻ്റെ റസൂൽ അവിടത്തേക്ക് ചോദിച്ച് വാങ്ങിയിട്ടുണ്ട്. അങ്ങനെയുള്ള സ്ഥലമാണ് അൽ മദീനത്തുൽ മുനവ്വറ. നബിതങ്ങൾക്ക് അവിടെ ചെന്ന് താമസിക്കാനുള്ള വീട് ആ നബിതങ്ങൾ ജനിക്കുന്നതിൻ്റെ 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് തുബ്ബ രാജാവ് നിർമ്മിച്ചു കൊടുത്ത് അന്ന് തന്നെ എഴുത്തും കൊടുത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. അത് താരീഖ് ദിമസ്ഖിൽ കബീർ പോലുള്ള ഗ്രന്ഥങ്ങളിൽ കാണാം. ഇരിക്കട്ടെ ആ അൽ മദീനത്തുൽ മുനവ്വറ, അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്നത്. സുഹൃത്തുക്കളെ, അവിടെയാണ് രണ്ടാമത്തെ പള്ളി അൽ മസ്ജിദുൻ നബവി. വലിയ മഹത്വമുള്ള 3 പള്ളികളിൽ ഒന്ന് മസ്ജിദുൽ ഹറാം, മറ്റൊന്ന് അൽ മസ്ജിദുൻ നബവി. ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജനിച്ച നാട്ടിലുള്ള പള്ളി, മറ്റൊന്ന് നബി തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്തുള്ള പള്ളി. ആ മസ്ജിദുൽ ഹറാമിൽ നബി തങ്ങളുടെ ഉപ്പാപ്പയും ഉമ്മാമയും അന്ത്യവിശ്രമം കൊള്ളുന്നു. അതേസമയത്ത് മസ്ജിദുൻ നബിയോട് ചേർന്നുള്ള ജാറത്തിൽ നബി തങ്ങളും നബി തങ്ങളെ കൂടെ ഏറ്റവും വലിയ മഹാന്മാരായി പ്രവർത്തിച്ച സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമറുൽ ഖത്താബും അന്ത്യവിശ്രമം കൊള്ളുന്നു. എന്നാൽ സുഹൃത്തുക്കളെ, ഒരു 3-ാമത്തെ പള്ളിയുണ്ട്, വലിയ ബഹുമാനമുള്ള പള്ളി. അതാണ് അങ്ങ് ഫലസ്തീനിൽ ചെന്നാൽ, അതേ നമുക്ക് ജെറൂസലമിൽ ചെന്നാൽ അവിടെ കാണുന്ന അൽ മസ്ജിദുൽ അഖ്സ. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവിടെയും പോകാനുള്ള അവസരം അല്ലാഹു നൽകി. അതാണ് റജബ് മാസത്തിൽ നടന്ന ഇസ്റാ. സുബ്ഹാനല്ലദീ അസ്റാ ബി عبده ليلا من المسجد الحرام الى المسجد الاقصى الذي باركنا حوله. ചുറ്റുഭാഗം ബർക്കത്ത് ചെയ്തിട്ടുള്ള പള്ളി. ചുറ്റുഭാഗത്തുള്ള ബർക്കത്ത് എന്താണ്? നല്ല ഒലീവ് മരങ്ങളുണ്ട്, നല്ല സൈത്തൂൻ കായകളുണ്ട്. സൈത്തൂൻ കായകളുണ്ട്. സൈത്തൂൻ തന്നെ വലിയ ബർക്കത്തുള്ള സാധനമാണ്. അത്തിപ്പഴവും വലിയ ബർക്കത്തുള്ളതാണ്. ഖുർആനിൽ അല്ലാഹു വത്തീനി വസ്സൈതൂനി വതൂരി സീനീൻ എന്ന് പറഞ്ഞില്ലേ? അത് വലിയ ബർക്കത്തുള്ള വസ്തുവാണ്. ഇരിക്കട്ടെ, അങ്ങനെയുള്ള മരങ്ങളെ കൊണ്ട് ബർക്കത്തുണ്ട്. അതിൻ്റെ പുറമെ ഇമാം റാസി റളിയല്ലാഹു രേഖപ്പെടുത്തി, ലിഅന്നഹു മഖറുൽ അംബിയായി വമഹ്ബതുൽ വഹീ. അവിടെ അംബിയാക്കൾ താമസിക്കുന്ന സ്ഥലമാണ്, വഹിയിറങ്ങിയ പ്രദേശമാണ്. കാരണം ആ മസ്ജിദുൽ അഖ്സയിൽ നിന്ന് ഒരൽപ്പം അകലെ ചെന്നാൽ നിങ്ങൾക്ക് മദീനത്തുൽ ഖലീൽ കാണാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ പട്ടണം. അവിടെയാണ് ഇബ്രാഹിം നബിയുടെ ഖബറുള്ളത്. അവിടെയാണ് ഇസ്ഹാഖ് നബി ഉള്ളത്, യാഖൂബ് നബി അലൈഹിസ്സലാം ഉള്ളത്, യൂസുഫ് നബി അലൈഹിസ്സലാം ഉള്ളത്, സാറാ ബീവി ഉള്ളത്. അതിൻ്റെ മറ്റൊരു ഭാഗത്താണ് മൂസാ നബി അലൈഹിസ്സലാം. മസ്ജിദുൽ അഖ്സയുടെ വേറൊരു ഭാഗത്ത് അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. അങ്ങനെ അമ്പിയാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലങ്ങളാണ് ആ മസ്ജിദുൽ അഖ്സയുടെ ചുറ്റുഭാഗം. അതുകൊണ്ട് ആ പള്ളി ചുറ്റുഭാഗം ബറക്കത്തുള്ള പള്ളി.
പള്ളിയാണ്. ആ പള്ളിയിലും കൂടി ഹബീബിനെ കൊണ്ടുപോകാൻ അള്ളാഹു ഉദ്ദേശിച്ചതിനാൽ ബുറാഖ് എന്ന് പറയുന്ന അതിസ്പീഡിൽ ഓടുന്ന വാഹനം ജിബ്രീൽ അലൈഹിസ്സലാം കൊണ്ടുവന്ന് നബി തങ്ങളെ അങ്ങോട്ട് ക്ഷണിച്ച് കൊണ്ടുപോയി. അതാണല്ലോ ഇസ്റാ. എല്ലാരും ദൂരെ നിൽക്കുന്ന യുവാക്കളെല്ലാം അടുത്തോട്ട് വരണം. മൗലായ തങ്ങളെ അതാ കൊണ്ടുപോയി ബുറാഖിന്റെ മേലെ കയറ്റി. അതിനിടക്ക് വേറെ പല സംഭവങ്ങളും നടന്നിട്ടുണ്ട്. ഇപ്പോൾ സമയം പോരാ. സുഹൃത്തുക്കളെ, പോകുന്ന വഴിക്ക് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കബറൊന്ന് സിയാറത്ത് ചെയ്തു. അപ്പോൾ നബി തങ്ങള് പറയുന്നു, ഞാൻ കബറിൽ മൂസാ നബിയെ കണ്ടു. എങ്ങനെയാ കണ്ടത്? ഖായിമുൻ യുസല്ലി ഫിൽ ഖബരി. മൂസാ നബി അലൈഹിസ്സലാം ഖബറിൽ എഴുന്നേറ്റ് നിന്ന് നിസ്കരിക്കുന്നത് കണ്ടു. ജമാഅത്തെ ഇസ്ലാമിക്കാരനും സലഫിയുമൊക്കെ മുഹമ്മദ് നബി നമ്മളെപ്പോലത്തെ മനുഷ്യരെന്ന് പറയുന്നു, അമ്പിയാക്കൾ സാധാരണ മനുഷ്യരെന്ന് പറയുന്നു, സുന്നി മുസ്ലിമീങ്ങളായ നമ്മൾ അമ്പിയാക്കൾ സാധാരണക്കാരല്ലെന്ന് പറയുന്നു. സുഹൃത്തുക്കളെ, നിങ്ങൾ നോക്കൂ, മൂസാ നബി അലൈഹിസ്സലാം ഖബറിൽ എഴുന്നേറ്റ് നിന്ന് നിസ്കരിക്കുന്നതിനെ വിധങ്ങൾ കാണുന്നു. മൂസാ നബിയെ ഏതാ നിർത്തിയിട്ടാണോ മറവ് ചെയ്തത്? മൂസാ നബിയെ ഖബറിൽ മറവ് ചെയ്ത് നിർത്തിയിട്ടാണോ? അല്ല, കിടത്തിയിട്ടാണ്. പിന്നെ മൂസാ നബി എഴുന്നേറ്റുന്നത് എങ്ങനെയാണ്? വഫാത്തിന്റെ ശേഷം ഖബറിൽ അള്ളാഹു തആല കൊടുത്ത കഴിവാണ്. മൂസാ നബി അലൈഹിസ്സലാം ഖബറിൽ എഴുന്നേറ്റ് നിസ്കരിക്കുന്നു. മരണപ്പെട്ടു പോയ അമ്പിയാക്കൾക്ക് ഔലിയാക്കൾക്ക് ഒരു കഴിവുമില്ലെന്ന് സലഫികൾ പറയുന്നു. മൂസാ നബി എഴുന്നേറ്റ് നിസ്കരിച്ചത് അള്ളാഹുവിന്റെ റസൂല് കണ്ടിട്ട് നമ്മളോട് പറഞ്ഞു തരുന്നു. ഇനി ഞാൻ പറയട്ടെ, അത് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇനി നിങ്ങൾക്ക് കേൾക്കടോ, അതാ ഖബറിലുള്ളത് ഞാൻ കണ്ടു എന്നല്ലേ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. സാധാരണ മനുഷ്യന് ഖബറിൽ നടക്കുന്ന കാര്യം കാണാൻ കഴിയോ? അപ്പൊ അല്ലാഹുവിന്റെ റസൂലും സാധാരണക്കാരനല്ല, മൂസാ നബിയും സാധാരണക്കാരനല്ല, മുഹമ്മദ് നബി തങ്ങൾ സാധാരണ റസൂലും നബിയുമല്ല. എല്ലാവരിൽ നിന്നും വ്യത്യസ്തരായ നേതാവാണ് അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഖബറും സിയാറത്ത് ചെയ്ത് പള്ളിയിലേക്ക് ചെന്നു. പള്ളിയിൽ ചെന്ന് നോക്കുമ്പോ നിറയെ അമ്പിയാക്കളാണ്. അമ്പിയാക്കളൊക്കെ മസീഉൽ അഖ്സയിൽ മറവ് ചെയ്തതല്ല, അല്ലെങ്കിൽ മസീഉൽ അഖ്സയുടെ മേലെ അവരെ കിടത്തിയതല്ല, അവർ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വന്നതാണ്. ആ മസ്ജിദുൽ അഖ്സയിൽ വെച്ച് നബി തങ്ങൾ ഇമാമത്ത് നിന്നുകൊണ്ട് ബേക്കിൽ തുടർന്ന് നബിമാര് നിസ്കരിക്കുന്നു. ബാങ്കും ഇഖാമത്തും കൊടുത്ത് ജിബ്രീൽ അലൈഹിസ്സലാമാണ്. അതിനുശേഷം ആ അമ്പിയാക്കളുമായി അള്ളാഹുവിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുന്നു. ഇന്ന് രാവിലെ മുതഅല്ലിമീങ്ങൾക്ക് ജലാലൈനി തഫ്സീർ ഓതിക്കൊടുത്തപ്പോ വസ്അൽമൻ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസുലിനാ അജഅൽനാ മിൻ ദൂനിർ റഹ്മാനി ആലിഹത്തൻ യുബദൂൽ എന്ന സൂറത്തു സുഹുർ ഓതിക്കൊടുത്തപ്പോ ഞാൻ ജലാലൈനിയിൽ തന്നെ തഫ്സീർ ഓതിക്കൊടുത്തു. അതാ ആ ആയത്തിന്റെ നേരാർത്ഥം മുർസലീങ്ങളോട് നബി ചോദിക്കാൻ നബിയോട് കൽപ്പിച്ചു എന്നാണ്. മുർസലീങ്ങളോട് ചോദിച്ചത് ആ രാത്രിയിൽ പോയ ദിവസത്തിൽ ചോദിച്ചതായി ഇമാം ഖുർത്തുബി തഫ്സീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
അതേ ചില കിതാബുകളിൽ ചോദിച്ചിട്ടില്ലെന്ന് കാണാം. അത് സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ചോദിച്ചിട്ടില്ലെന്നാണ് അതിന്റെ അർത്ഥം. ചോദിച്ചു എന്ന് ഖുർത്തുബിയിൽ കാണുന്നതോ അത് അല്ലാഹുവിന്റെ കൽപ്പനയുള്ളത് കൊണ്ട് ചോദിച്ചു എന്നാണ് അർത്ഥം. അത് തമ്മിൽ വൈരുദ്ധ്യമല്ലെന്ന് ഞാൻ ഇന്ന് മുത്തഅല്ലിമീങ്ങൾക്ക് ദർസിൽ പറഞ്ഞുകൊടുത്തത് ഇവിടെ പങ്കെടുത്ത മുത്തഅല്ലിമീങ്ങൾക്കും വേണ്ടി ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇരിക്കട്ടെ മുഅ്മിനീങ്ങളെ, അങ്ങനെ അംബിയാ മുർസലീങ്ങൾക്ക് ഇമാമായി നിസ്കരിച്ച് അവരുമായി സംവദിച്ച് നബി നിങ്ങൾ ആകാശ ലോകത്തേക്ക് പോയി. അതാണ് ആ ഉപരിമണ്ഡലത്തിലേക്ക് പോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വർഗം അള്ളാഹു കാണിച്ചു കൊടുത്തു, നരകം അള്ളാഹു കാണിച്ചു കൊടുത്തു, ആകാശങ്ങളിൽ സ്വീകരണത്തിന് അമ്പിയാക്കളെ അള്ളാഹു നിശ്ചയിച്ചു കൊടുത്തു. അതേ ഒന്നാമത്തെ ആകാശത്തിൽ ആദൻ നബി അലൈഹി സ്വലാമിനെ കണ്ടു. അങ്ങനെ പോയി ഒരാകാശത്തിലെത്തിയപ്പോ യൂസുഫ് നബി അലൈഹി സ്വലാമിനെ കണ്ടു. യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ ഭംഗി കണ്ടതനുസരിച്ച് നബി തങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ അമ്പിയാക്കൾ ശരീരത്തോടെ തന്നെയാണ് വന്നതെന്ന് ഉറച്ചില്ലേ? കാരണം യൂസുഫ് നബിയുടെ ഭംഗി കാണണമെങ്കിൽ ശരീരം കാണണ്ടേ? അപ്പ യൂസുഫ് നബി അലൈഹി സ്വലാം അടക്കമുള്ള അമ്പിയാക്കൾ ആകാശ ലോകത്ത് ശരീരത്തോടെ തന്നെയല്ലേ എത്തിയത്? ഇമാം സുബ്കി തങ്ങളത് വിവരിക്കുന്നുണ്ട്. ഇരിക്കട്ടെ, അവിടുന്ന് പോയി ആറാം ആകാശത്തിൽ മൂസാ നബി അലൈഹി സ്വലാം, ഏഴാം ആകാശത്തിൽ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാം, അങ്ങനെ പിന്നെയും മേലെ പോയി അവസാനം ജിബിരീൽ അലൈഹി സ്വലാമിന് പോലും പ്രവേശനമില്ലാത്ത സ്ഥലത്തെത്തി ഏഴാം ആകാശത്തിലേക്ക് എത്തിയപ്പോ അതിന്റെ മേലെ കഅബയുടെ നേരെ മേലെയുള്ള അൽ ബൈത്തുൽ മഅ്മൂർ എന്ന പള്ളി കണ്ടത് ഇമാം ബുഖാരി തന്നെ റിപ്പോർട്ടിനെ ഹദീസിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇരിക്കട്ടെ, അള്ളാഹു നിശ്ചയിച്ച സ്ഥലങ്ങളിലൊക്കെയും പോയി ഹബീബ് നബി നിങ്ങൾ തിരിച്ചു വരുമ്പോൾ അള്ളാഹു കൊടുത്ത സമ്മാനമാണ് 50 നേരത്തെ നിസ്കാരം. പക്ഷേ അതിന്റെ ഭാരം, അതിന്റെ വെയിറ്റ് നമുക്ക് താങ്ങാൻ കഴിയൂല എന്ന് മനസ്സിലാക്കിയ കലീമുല്ലാഹി മൂസാ. മൂസാ നബി അലൈഹി സ്സലാമിന്റെ ഖബ്ർ സിയാറത്ത് ചെയ്ത് നടത്തിയ യാത്രയല്ലേ, നല്ല ലാഭത്തോടെ തിരിച്ചയക്കണമെന്ന് മൂസാ നബിക്ക് നല്ല നിർബന്ധമുണ്ട്. മൂസാ നബി അലൈഹി സ്സലാം ആറാമത്തെ ആകാശത്തിൽ ഇടപെട്ടുകൊണ്ട് സംസാരിക്കുകയാണ്, നബിയെ 50 നേരമൊന്നും ഞങ്ങളുടെ ഉമ്മത്തുകൾക്ക് കഴിയൂല, ചുരുക്കിത്തരാൻ പറയണം. അങ്ങനെ 9 പ്രാവശ്യം തിരിച്ചയച്ചു. ഓരോ സമയം 5 വഖത്ത് ചുരുക്കി, അങ്ങനെ 5 വഖത്ത് നിസ്കാരം കൊടുത്തിട്ടല്ല പറഞ്ഞു 5 50 പ്രതിഫലമാണ്. അപ്പൊ ലഗേജ് കുറച്ചിട്ടുള്ളൂ, ഫലം കുറഞ്ഞിട്ടില്ല, നമ്മളെ വെയിറ്റ് കുറച്ചതാണ്. 5 50 പ്രതിഫലം ആ 5 നിസ്കാരം കൊണ്ടുവന്ന് നമുക്ക് തന്നു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട യുവാക്കളെ, മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ആ 5 വഖത്ത് നിസ്കാരം കൃത്യമായി നിസ്കരിക്കണേ. ആ നിസ്കാരത്തിൽ അള്ളാഹനെ പുകഴ്ത്തുന്നു, അള്ളാഹ്ക്ക് സുജൂദ് ചെയ്യുന്നു. അതിൻ്റെ എല്ലാം പുറമേ ഹബീബായ നബിയുടെ പേരിൽ സലാത്ത് ചൊല്ലുന്നു. നബി തങ്ങളുടെ പേരിൽ സലാത്ത് മാത്രമല്ല, മദീനയിൽ കിടക്കുന്ന നബി തങ്ങളെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എല്ലാ മുസ്ലിമീങ്ങളും വിളിക്കുന്നു, അസ്സലാമു അലൈക അയ്യുഹൻ നബിയു, ഓ നബിയേ അങ്ങേക്ക് സലാം. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാം പറയേണ്ട സമയത്ത് സലാം പറയാതെ സുബ്ഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങല്ലേ യുവാക്കളെ? ആ ഹബീബ് നബി തങ്ങൾ പഠിപ്പിച്ച 5 നിസ്കാരം കൃത്യമായി നിർവഹിക്കണം. അവിടുന്ന് പഠിപ്പിച്ചതനുസരിച്ച് ജീവിതം പുലർത്തണം. വർഗീയവാദിയാകരുത്, തീവ്രവാദിയാകരുത്, ഭീകരവാദിയാകരുത്, അക്രമകാരിയാകരുത്, വാശിക്കാരനാകരുത്. നല്ല വിശാലമായ മനസ്സ് വേണം. ഉമ്മബാപ്പയെ നന്നായി ശുശ്രൂഷിക്കണം, ബഹുമാനിക്കണം. മക്കളോട് കാരുണ്യം വേണം. ഭാര്യയെ പീഡിപ്പിക്കരുത്, ബുദ്ധിമുട്ടിക്കരുത്.
ഭർത്താവിനെ വഞ്ചിക്കരുത്, അല്ലാഹു തആല എല്ലാം കാണുന്നവനാണ്. ഭാര്യയെയും വഞ്ചിക്കരുത്, ആരും ചതികൾ നടത്തരുത്. സുഹൃത്തുക്കളെ, അയൽവാസികൾക്ക് നന്മ ചെയ്യണം, പ്രായമുള്ളവരെ ബഹുമാനിക്കണം, കുട്ടികളോട് കാരുണ്യം വേണം. നമ്മുടെ ചെറുപ്പക്കാർ, യുവാക്കൾ, അവർ ചെറിയ പ്രായമാണ്. അവരുടെ ജീവിതത്തിൽ വല്ല തെറ്റുകളോ അബദ്ധങ്ങളോ വന്നെങ്കിൽ നീ മാപ്പാക്കണേ അല്ലാ, ഞങ്ങൾക്കും മാപ്പാക്കണേ അല്ലാ. സുഹൃത്തുക്കളെ, എൻ്റെ യുവാക്കളെ, നിങ്ങൾ എന്തിനാണ് പാവപ്പെട്ട എന്നെ വിളിച്ചുകൊണ്ടുവന്നത്? OSSF പ്രവർത്തകരെ, നിങ്ങൾ എന്തിനാണ് എന്നെ വിളിച്ചുകൊണ്ടുവന്നത്? നിങ്ങൾക്ക് സ്വർഗത്തിൽ കടക്കാനാണോ? എങ്കിൽ സ്വർഗത്തിൽ കടക്കാൻ ഒരുങ്ങണേ. അതിനേറ്റവും പറ്റിയ മാസമാണിത്, ഒരുക്കത്തിന് പറ്റിയ മാസമാണിത്, വിത്തിടേണ്ട മാസമാണിത്. ഞാൻ പറയട്ടെ, ഖുർആനിൽ അല്ലാഹ് പറഞ്ഞില്ലേ, മഞ്ജാ അബിൽ ഹസനതി ഫലഹു ഖൈറു മിൻഹാ, നിങ്ങളിൽ ആരെങ്കിലും നന്മ ചെയ്താൽ ഫലഹു ഖൈറു മിൻഹാ, അതേ അല്ലാഹു പറയുന്നു അവന് അതിനേക്കാൾ ഖൈറായതുണ്ട്. നന്മ ചെയ്താലാ നന്മയേക്കാൾ എത്രയോ ഉത്തമമായ സ്വർഗം അല്ല കൊടുക്കും. ഇവിടെയുള്ള ഒന്നും നിലനിൽക്കൂല, ആരോഗ്യം നിലനിൽക്കൂല, ആയുസ് നിലനിൽക്കൂല, ഇവിടെയുള്ള പണം നിലനിൽക്കൂല, ഇവിടെയുള്ള സുഖം നിലനിൽക്കൂല. തീരാത്ത ഒരു കാലമുണ്ടല്ലോ സ്വർഗം, അത് ഒരു കൊല്ലമല്ല, നൂറല്ല, ആയിരമല്ല, പതിനായിരമല്ല, ലക്ഷമല്ല, പത്ത് ലക്ഷമല്ല, കോടിയല്ല, കോടി 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 കോടി, മരണം വരെ ഞാൻ കോടി എന്ന് ആവർത്തിച്ചു പറഞ്ഞാൽ തീരാത്ത ഒരു കാലം. ഒരു യുവത്വത്തിലും യുവത്വം നഷ്ടപ്പെടാതെ 33 പ്രായമായി നിന്നിട്ട് എന്നും ഒരു തലവേദന പോലുമില്ലാതെ, ഒരു മെഡിക്കൽ കോളേജും അവിടെ ആവശ്യമില്ല, ഒരു ആശുപത്രിയും വേണ്ട, ഡോക്ടറും വേണ്ട, വക്കീലും വേണ്ട, കോടതിയും വേണ്ട, അവിടെ അക്രമിയില്ല, തോന്നിവാസമില്ല, അവിടെ സന്തോഷമല്ലാതെ ഒന്നുമില്ല. സ്വർഗത്തിൽ കൂടാതെ കൂടിക്കാലം ജീവിക്കാൻ അല്ലാഹു തആല നന്മ ചെയ്താൽ അവസരം തരും. അതാണ് മൻജാ അബിൽ ഹസനതി ഫലഹു ഖൈറു മിൻഹാ വഹും മിൻ ഫസഇ യൗമയിദിൻ ആമിനൂൻ. അത് വലിയ ബേജാറുള്ളവരുണ്ട്, പലിശ വാങ്ങി ബഡ്ഡി വാങ്ങിയിട്ട് വലിയ വയറും കൊണ്ട് കിടന്ന് വിഷമിക്കുന്നവരുണ്ട്. അതാ മദ്യക്കുപ്പി എടുത്ത് ലഹരി കുടിച്ചിട്ട്, കള്ള് കുടിച്ചിട്ട്, ബ്രാണ്ടി കുടിച്ചിട്ട്, വിസ്കി അടിച്ചിട്ട്, കഞ്ചാവിന്റെ പിന്നാലെ പോയിട്ട് അബൂജഹലിന്റെ ചലം കുടിക്കേണ്ടി വരുന്നവരുണ്ട്. അബൂജഹലിന്റെയും ഫിറൗനിന്റെയും ചലം നക്കേണ്ടി വരുന്നവരുണ്ട്. അബൂജഹലിന്റെ ശരീരത്തിൽ ഒലിക്കുന്ന നീര് കുടിക്കേണ്ടി വരുന്നവരുണ്ട്. അത് ലഹരി കുടിക്കുന്നവരാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അവിടെയൊക്കെയും ഒരു ബേജാറുമില്ല. നല്ല കാര്യം ചെയ്ത് പ്രവർത്തിക്കുന്നവർ അവിടെ ഒരിക്കലും ബേജാറില്ല, പേടിയില്ല, പരിഭ്രമമില്ല, സന്തോഷത്തിലാണ്. ആ സന്തോഷം കിട്ടാനല്ലേ യുവാക്കളെ നിങ്ങൾ ഈ പരിപാടി സംഘടിപ്പിച്ചത്. അതുകൊണ്ട് ജീവിതത്തിൽ വല്ലപ്പോഴും വല്ല തെറ്റും വന്നെങ്കിൽ ഈ സദസ്സിൽ വെച്ച് റബ്ബിലോട് കേറിച്ച് മടങ്ങി തൗബ ചെയ്ത് ഇനിമേലിൽ ഞാനൊരു തെറ്റും ചെയ്യുകയില്ലെന്ന് മനസ്സുകൊണ്ട് ഉറപ്പിക്കണേ. ഒരിക്കലും ലഹരിയുടെ പിന്നാലെ പോകരുത്, ഒരിക്കലും കഞ്ചാവിന്റെ പിന്നെ. സ്വർഗത്തിൽ പ്രതിഫലം നൽകുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, ഭൂമിനിയാലെ പോകരുത്, ഒരിക്കലും ബാപ്പവുമേ അവഗണിക്കരുന്ന് സ്വർഗത്തിൽ കടക്കണ്ടേ. ഹബീബായ നബി, തങ്ങളെ കയ്യിൽ ഹൗദൽ കൗസർ വാങ്ങി കുടിക്കണ്ടേ. ആ റസൂലുള്ളാന്റെ മുഖമൊന്ന് കാണണ്ടേ. നമുക്ക് സഹാബത്തിനെ പരിചയപ്പെടണ്ടേ. നമുക്ക് സ്വർഗത്തിൽ കാലകാലം കഴിയണ്ടേ. അതിന് വേണ്ടി ഈമാനോടെ തഖ്വയോടെ ജീവിക്കുമെന്ന് ഉറപ്പിച്ച് നിങ്ങളെല്ലാം റബ്ബിലോട് ദുആ ചെയ്യണമെന്ന് വസീയത്ത് ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. അല്ലാഹ്,
ഞങ്ങളാരും അസൂബീങ്ങളല്ല. ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കെല്ലാവർക്കും നീ മാപ്പ് തരണേ അല്ലാ. ഇനിമേലിൽ തെറ്റ് ചെയ്യില്ല എന്ന് ഞങ്ങൾ ഉറപ്പിച്ചതിലോട് പറയുന്നു. ഈ റജബ് മാസത്തിൽ ഞങ്ങൾക്ക് മാപ്പ് തരണേ അല്ലാ. ഞങ്ങളെ കബൂൽ ചെയ്യണേ അല്ലാ. നല്ല നിലക്ക് ജീവിക്കാനുള്ള മനസ്സ് തരണേ അല്ലാ. എല്ലാവരും ഒരു ഫാത്തിഹ ഓതണം. ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ആണ്ട് നടക്കുന്ന മാസമാണ്. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഹിന്ദ് ഖാജാ മുഈനുദ്ദീൻ ലിസ്തിൽ അജ്മീരി ഖദ്ദസല്ലാഹു സിറഹുൽ തങ്ങളുടെ ആണ്ട് നടക്കുന്ന മാസമാണ്. അങ്ങനെ പല മഹാന്മാരുടെയും ആണ്ട് നടക്കുന്ന മാസമാണ്. എൻ്റെ സാധുവായ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ മരിച്ച മാസവുമാണ്. അള്ളാഹു തആല അവർക്കെല്ലാം സ്വർഗം കൊടുക്കട്ടെ. മരിച്ചുപോയ എല്ലാവർക്കും അള്ളാഹു സ്വർഗം നൽകട്ടെ. നമ്മുടെ മഹാനായ താജുല്ലുലമയും നൂറുല്ലുലമയും ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ ഒരുപാട് സാധാത്തുക്കളും ആലിമീങ്ങളുമുണ്ട്. എത്രയോ മോമിനീകളുണ്ട് മംഗലാപുരത്ത്. ഞാൻ വരുമ്പോൾ പഴയകാലത്തൊക്കെ എല്ലാ സ്റ്റേജിലും ഉണ്ടാകുന്ന ഒരു അഹമ്മദ് ഹാജി ഉണ്ടായിരുന്നു. മരക്കമ്പനി നടത്തിയിരുന്ന ഒരു അഹമ്മദ് ഹാജി. ഇവിടെ അങ്ങനെ കർണാടക ടിമ്പറിൻ്റെ അഹമ്മദ് ഹാജി. അതുപോലെ നമ്മൾ പല സ്റ്റേജിലും വന്ന ആളായിരുന്നു. ഞാൻ ചെറുപ്പത്തിൽ ഇവിടെ വന്ന് എസ് എസ് എഫ് ഉണ്ടാക്കുന്ന കാലത്ത് എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ആളാണ് ഹന്ദക്ക് ഹമീദ് ഹാജി. അദ്ദേഹം ഒരു സ്റ്റേജിൽ വെച്ച് മരണപ്പെട്ടു പോയി. മരണം എപ്പോഴും സംഭവിക്കാലോ. അള്ളാഹു തആല അദ്ദേഹത്തിനും സ്വർഗം കൊടുക്കട്ടെ. അങ്ങനെ നമ്മൾ മരിച്ചുപോയ എല്ലാവരുടെ പേരിലും ഒരു ഫാത്തിഹയും സൂറത്ത് ഓതണം. ഇവിടെ ഈ കസേര എടുത്തു വെച്ചാൽ അതിൻ്റെ അർത്ഥം നിങ്ങളോട് സംഭാവന വാങ്ങിച്ചു കൊടുക്കണമെന്നാണ്. സമയം ഇല്ല. വളരെ പെട്ടെന്ന് വന്ന് കൈ പിടിക്കാതെ സംഭാവന തരുമെങ്കിൽ ഇൻഷാല്ലാ ഞാൻ വാങ്ങാം. പിടിക്കാൻ പാടില്ല, സംഭാവന മാത്രം തരും. അങ്ങനെയാണെങ്കിൽ ഇൻഷാല്ലാ വാങ്ങാം. അതിലെടുക്കൽ ഒരു ഫാത്തിഹയും സൂറത്ത് ഓതണം. ഇവിടെ മുന്നിലിരിക്കുന്ന അന്തു പൊയ്യത്ത് വയലിൽ നിന്ന് എസ് എസ് എഫ് എന്താണ് ശാന്തിബാഗ് യൂണിറ്റിൻ്റെ വക ഏനപ്പോയ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് ഫ്രീ ആയി നൽകപ്പെടുന്ന ആളാണ് അദ്ദേഹം. നമ്മളെ സിറാജുലുദ്ദീൻ അതുപോലെ മർക്കസിലൊക്കെ ഇതേ നിലക്ക് നടന്നുകൂടാതെ ഇങ്ങനെ തന്നെ വന്നിട്ടുള്ള ആളാണ്. അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ വയൽ കേൾക്കുകയും ദീനി പ്രവർത്തനം നടത്തുകയും ചെയ്യുന്ന എസ് എസ് എഫിൻ്റെ പ്രവർത്തകനാണ്. അള്ളാഹു തആല ആരോഗ്യം നൽകട്ടെ, തൗഫീഖ് നൽകട്ടെ. അവർക്കും നമുക്കും അള്ളാഹു സ്വർഗം നൽകട്ടെ. അതുകൊണ്ട് സംഘാടകർ എസ് എസ് എഫ് ശാന്തിബാഗ് യൂണിറ്റിലെ സംഘാടകർ ആ വിഷയം ഇവിടെ അറിയിച്ചതാണ്. എല്ലാവർക്കും വേണ്ടിയിട്ടുമാണ് ദ്വാരക്കുന്നത്. അന്തുവിൻ്റെ ദ്വായും നമ്മളെ ദ്വായും ഒക്കെ അള്ളാഹു തആല കബൂൽ ചെയ്യട്ടെ. എല്ലാവരും വളരെ പെട്ടെന്ന് വന്ന് കൈ പിടിക്കാതെ സംഭാവന തന്നു പോകണം എന്നറിയിക്കുന്നു. ഇവിടെ ഏതെങ്കിലും തങ്ങന്മാരുണ്ടെങ്കിൽ അവിടെ എത്തിയാൽ ഏറ്റവും നന്നായിരുന്നു. അബ്ബാസ് ഉസ്താദിനെ ബുദ്ധിമുട്ടിക്കണ്ട, ഉസ്താദിരിക്കോ. അബ്ബാസ് ഉസ്താദ് ഇരിക്കുകയാണെങ്കിൽ അതിലിടക്കൊരു ദ്വാ നടത്തേ. അബ്ബാസ് ഉസ്താദിൻ്റെ കയ്യിൽ സംഭാവന എല്ലാവർക്കും കൊടുത്താൽ അൽഹംദുലില്ലാഹ്. ഞാൻ തന്നെ എടുക്കണോ പഠിച്ചവനെ? എന്നാൽ ഒരു മൈക്കോട്ടവനെ, കൈ പിടിക്കുന്നൊരു മൈക്ക്. അല്ലാ എല്ലാവരും ഫാത്തിഹയും സുഹൃത്തുക്കളും എൻ്റെ മുമ്പിൽ ഇൻഷാല്ലാഹ് ദ്വാരക്കണം. അല്ലാഹു ദ്വാക്ക് ഉത്തരം തരട്ടെ. റജബ് മാസമാണ്, ദ്വാക്ക് അല്ലാഹു ഉത്തരം തരുമെന്ന് ഉറപ്പിച്ച് ചോദിക്കണം. ഇലാ ഹദറത്തിൽ നബി സയ്യിദിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഇലാ അഹ്ലിൽ ഖൈരി കുല്ലിഹിം അജ്മഈൻ. അൽ ഫാത്തിഹ. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ربك برنا ان شاء الله ഏത് ഭാഗത്താണ് വരണ്ട? അങ്ങന ആ ഭാഗത്ത് ഇങ്ങോട്ട് ഇതിൽ വരും. ഇതാ ഈ ചട്ടി, ഇവിടെ ചട്ടിന്റെ ചട്ടി എടുത്തോളാം. بسم الله الرحمن الرحيم قل هو الله احد استاذ കയ്യാറ് പിടിക്കണ്ട ചോദ്യം ഇൻഷാ അല്ലാഹ് ബർക്കത്ത് എല്ലാ കുട്ടികളും ദ്വാർക്കു ആരും കൈ പിടിക്കാൻ നോക്കണ്ട സമയമില്ല ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട അഹ്മദ് നബി ബർക്കത്തി ബാംഗ്ലൂർ ഇൻഷാ അല്ലാഹ് നബിയുടെ നഹ്ത് ശരീഫ് ഇൻഷാ അല്ലാഹ് ഈ മജ്‌ലിസിൽ നടക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട അവസാനത്തെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നേതൃത്വം നൽകുക വന്നിട്ടുണ്ട് എല്ലാ മുഅ്മിനീങ്ങളും ഇൻഷാല്ല. അത് കഴിഞ്ഞിട്ട് തബറുക്ക് സീറനി മൂടെ വിതരണം ചെയ്യുന്നുണ്ട്. അതെല്ലാം എടുത്തിട്ട് എല്ലാ മുഅ്മിനീങ്ങളും ഇവിടെ പോണു. ഒരുപാട് മുഅ്മിനീങ്ങൾ ഇതിക്ക് വേണ്ടി സംഭാവന തന്നിട്ട് ഒരുപാട് അധ്വാനിച്ച് കഷ്ടപ്പെട്ട ഒരുപാട് പ്രവർത്തകന്മാരുണ്ട്. എല്ലാവർക്കും ബഹുമാനപ്പെട്ട ശേഖുന പേരോടുസ്താദ് ദ്വാരക്കും അതോടൊപ്പം ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട ജലാൽ തങ്ങളുടെ
തുവാവും അവസാനമായിട്ടുണ്ട്. എല്ലാ മുഅ്മിനീങ്ങളും എല്ലാ സുഹൃത്തുക്കളും ഉസ്താദിനെ കൈ മുസാഫത്ത് ചെയ്യാൻ ഉള്ള സംഭാവന കൊടുത്തിട്ട് ഇൻഷാല്ലാ ഇത് കഴിഞ്ഞിട്ട് ഉസ്താദ് ചൊന്നതുപോലെ ഒരു രണ്ട് പെണ്ണുമക്കളെ പിന്നെ നിക്കാഹ് ബന്ധ ഉർസത്തുക്ക് വേണ്ടിയിട്ട് നടത്തുക ശാന്തിബാഗ് എസ് എസ് എഫുടെ പ്രവർത്തകന്മാർ ഉദ്ദേശിച്ചിട്ടൊരു എല്ലാ മുഅ്മിനീങ്ങളും നല്ല സംഭാവന ഉസ്താദിനെ കയ്യിൽ കൊടുക്കണോ കൊടുത്തിട്ട് എല്ലാ സുഹൃത്തുക്കളും അവിടെ പോയിട്ട് ധരിച്ചിട്ട് സഹകരിക്കണോ അഹമ്മദ് ബറക്കാത്തിൻ അബീൽഡോ ഇൻഷാല്ലാ നഹ്ത് ശരീഫ് സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൈത്ത് നടക്കുന്നുണ്ട് എല്ലാവരും ഫാത്തിഹോ അൽ ഫാത്തിഹ അഊദു ബില്ലാഹി മിനൽ ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദു ലില്ലാഹി റബ്ബിൽ ആലമീൻ റഹ്മാനിർ റഹീം മാലിക് യൗമിദ്ദീൻ ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ ഉഹ്ദിന സ്സിറാത്തൽ മുസ്തഖീമ സ്സിറാത്തൽ ലദീന അൻഅംത അലൈഹിം غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم بيغمبد സമയം പോ بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس محمد قبل ذلك انا كان ان اللهم ஒரு மூணு சலாத்துகளும் ஸல்லல்லாஹு அலா முஹம்மத் ஸல்லல்லாஹு அலைஹி வஸல்லம் ஸல்லல்லாஹு அலா முஹம்மத் ஸல்லல்லாஹு அலைஹி வஸல்லம் ஸல்லல்லாஹு அலா முஹம்மத் ஸல்லல்லாஹு عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم الحمد لله എല്ലാവരും നല്ല ഇഖ്ലാസോടെ ആമീൻ പറയണം. ഒരുപാട് ആളുകൾ കുറ്റിയാടി സിറാജുള്ളിലേക്ക് നേർച്ചകളും സംഭാവനകളും തന്നവരുണ്ട്, നേർച്ച തരാൻ വേണ്ടി തന്നെ ഇവിടെ വന്നവരുണ്ട്. അല്ലാഹു തആല എല്ലാവർക്കും എല്ലാ ഖൈറും നൽകട്ടെ. ഇന്ന് 115 ചാക്ക് അരി സിറാജുലുദ്ദീലേക്ക് കൊടുത്തയച്ച ആൾ ഇതുവരെക്കാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു തആല എല്ലാവർക്കും ദുനിയാവും ആഖിറവും വിജയിപ്പിക്കട്ടെ. രോഗമുള്ള പലരും ഉണ്ട്. വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ഒരു സ്റ്റാഫിൻ്റെ മകൻ മാനസികമായ അസ്വസ്ഥത കൊണ്ട് ദ്വാരക്കാൻ പറഞ്ഞു. അള്ളാഹു പൂർണ്ണമായി ആഫിയത്ത് നൽകട്ടെ. എല്ലാവരും നല്ല ഇഖ്ലാസോടെ ആമീൻ പറയണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി വഅസ്ഹാബി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ് അർഹമർ റഹീമീന യാ റബ്ബേ. ഞങ്ങൾ ഓതിയത് നീ കബൂൽ ചെയ്യണം റഹ്മാനെ. പറഞ്ഞതും കേട്ടതും കബൂൽ ചെയ്യണം റഹ്മാനെ. അള്ളാഹു ഞങ്ങൾ ഓതിയതിൻ്റെ പ്രതിഫലം പോലെ നിൻ്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽക്ക് മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു അടക്കം എല്ലാ മഹാന്മാരെ ഹളറത്തിലും നീ എത്തിക്കണം റഹ്മാനെ. ഞങ്ങൾ നിന്ന് മരണപ്പെട്ട ഉമ്മ ബാപ്പമാർ ഉസ്താദുമാർ ബന്ധപ്പെട്ട എല്ലാവരുടെ ഹളറത്തിലും എത്തിക്കണേ റഹ്മാനെ. ഈ ചെറിയ മക്കൾക്കൊക്കെ നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. അള്ളാഹു ഞങ്ങളുടെ സദസ്സിൽ വന്ന എല്ലാവർക്കും നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. അള്ളാഹുവേ ഇവിടെ ഈ പരിപാടി സംഘടിപ്പിച്ചവർക്കും അതിനധ്വാനിച്ചവർക്കും സഹായിച്ചവർക്കും സഹകരിച്ചവർക്കും ഇവിടെ വന്നവർക്കും എല്ലാ ഖൈറിൻ്റെ വാതിലുകളും നീ തുറക്കണം റഹ്മാനെ. സർവ്വസെറുകളും തടുക്കണം റഹ്മാനെ. ഞങ്ങളുടെ ദുആകളൊക്കെ നീ ഇജാബത്തുള്ളതാക്കണം റഹ്മാൻ. കുറ്റിയാടിയിലകളെ ആയിക്കോട്ടെ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അർഹമർ റഹീമീനായ റബ്ബേ. അർഹമർ റഹീമീനായ റബ്ബേ. ഡയാലിസിസ് ചെയ്യുന്ന രോഗികളുണ്ട്, ക്യാൻസർ രോഗികളുണ്ട്, പല രോഗമുള്ളവരുണ്ട്. എല്ലാ രോഗികൾക്കും നീ ശിഫ നൽകണേ റഹ്മാനെ. അള്ളാഹു ഞങ്ങളെല്ലാവരെയും നീ പൊരുത്തപ്പെട്ട മുഅ്മിനീങ്ങളിൽ പെടുത്തണം റഹ്മാനെ. അള്ളാഹു ഞങ്ങളെല്ലാവരെയും സുന്നത്ത് ജമാഅത്തിൻ്റെ ഖാദിമീങ്ങളാക്കണം റഹ്മാനെ. അർഹമർ റഹീമീനായ റബ്ബേ. ഞങ്ങളിൽ ആർക്കെന്ത് രോഗമുണ്ടോ നീ ശിഫ നൽകണേ റഹ്മാനെ. ഗർഭിണികൾക്ക് സലാമത്ത് നൽകണം റഹ്മാനെ. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണം റഹ്മാനെ. അള്ളാഹുവെ പഠിക്കുന്ന ധാരാളം വിദ്യാർത്ഥികൾ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നവരുണ്ട്, വേറെ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവരുണ്ട്. പഠിക്കുന്ന മക്കൾക്കെല്ലാം നീ ഉന്നതമായ വിജയം നൽകണം റഹ്മാനെ. അവരെ പഠനത്തിൽ ബർക്കത്ത് നൽകണം റഹ്മാനെ. അവർക്ക് സുന്നത്ത് ജമാഅത്തിൻ്റെ ഖാദിമീങ്ങളായി ജീവിക്കാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങളെ മക്കളെ എല്ലാവരെയും നീ നന്നാക്കി തരണം റഹ്മാനെ. ഞങ്ങളെ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്കും അതുപോലെ പരീക്ഷ എഴുതിയവർക്കും എഴുതുന്നവർക്കും ഒക്കെ എല്ലാ ഖൈറും നീ വർദ്ധിപ്പിക്കണം റഹ്മാനെ. അള്ളാഹുവേ
ഒരുപാട് യുവാക്കളും യുവതികളും ഇണകൾ ആഗ്രഹിക്കുന്നവരുണ്ട്. അവർക്ക് ഖൈറായ ഇണകൾ നൽകണം റഹ്മാനെ. ഹജ്ജ് ഉംറ കരുതിയവരുണ്ട്, സിയാറത്തിനടക്കം തൗഫീഖ് നൽകണം റഹ്മാനെ. അള്ളാഹുവേ, വീണ് പരിക്ക് പറ്റിയവരുണ്ട്, മറ്റ് അപകടം പറ്റിയവരുണ്ട്, നീ സലാമത്താക്കണം റഹ്മാനെ. അർഹമർ റഹീമിനായ റബ്ബേ, ഞങ്ങളെല്ലാവരെയും നീ പൊരുത്തപ്പെട്ട മുഅ്മിനീങ്ങളിൽ പെടുത്തണം റഹ്മാനെ. ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ ഏത് തെറ്റുകുറ്റങ്ങളുണ്ടോ നീ മാപ്പാക്കണം റഹ്മാനെ. ഞങ്ങൾ ആരെയും ശിക്ഷിക്കരുത് റഹ്മാനെ. ഈ മഹത്തായ റജബ് മാസത്തിൽ ഞങ്ങളെല്ലാവരെയും നീ നന്നാക്കി തരണം റഹ്മാനെ. ഞങ്ങളെ കൽബ് നന്നാക്കി തരണം റഹ്മാനെ. ഞങ്ങൾ ആരിൽ നിന്നെങ്കിലും എന്ത് തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിലും എത്ര വലിയ തെറ്റാണെങ്കിലും നീ മാപ്പാക്കണം റഹ്മാനെ. ഞങ്ങൾക്ക് നല്ല നിലക്ക് ജീവിക്കാനുള്ള മനസ്സ് തരണം റഹ്മാനെ. നല്ല നിലക്ക് ജീവിക്കാനുള്ള തൗഫീഖ് തരണം റഹ്മാനെ. അള്ളാഹുവെ, കടങ്ങളുള്ളവരുടെ കടങ്ങൾ വീട്ടി തരണം റഹ്മാനെ. ഞങ്ങൾ വീട്ടാനുള്ള കടങ്ങളൊക്കെ വീട്ടാൻ നീ ഞങ്ങൾക്ക് എളുപ്പം ചെയ്യണം റഹ്മാനെ. ഞങ്ങൾക്ക് കിട്ടാനുള്ളത് നീ ഞങ്ങൾക്ക് എത്തിച്ചു തരണം റഹ്മാനെ. അള്ളാഹുവെ, അവസാനം നല്ല ഒരു ദിവസം, നല്ല ഒരു സമയം, നല്ലവരും നല്ലതുമായും ബന്ധപ്പെടുന്നതിനിടയിൽ ഏറ്റവും നല്ല കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ മഹത്തായ കലിമ ചൊല്ലി സന്തോഷത്തോടെ ഞങ്ങളെ നീ മരിപ്പിക്കണം റഹ്മാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. الله وإيه ഞങ്ങളിൽ നിന്റെ ഖുർആനിൽ നിന്ന് ഓതിയതിൻ്റെ പ്രതിഫലം പോലെ ഈ പാവപ്പെട്ട എൻ്റെ ഉമ്മയടക്കം ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ എല്ലാവരെ ഖബറിലും നീ എത്തിക്കണം റഹ്മാനെ. അവരെയും ഞങ്ങളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. ഈ പരിപാടി സംഘടിപ്പിച്ച മുഴുവൻ ആടുകൾക്കും സർവ ഖൈറിൻ്റെ വാതിലുകളും തുറക്കണം റഹ്മാനെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين برحمتك يا ارحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه اجمعين. ഈ മഹതായ വേദിയിൽ വെച്ച് രണ്ട് നേതാക്കന്മാരെ, പണ്ഡിതന്മാരായ നേതാക്കന്മാരെ ആദരിക്കാനുണ്ട്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ആദ്യമായി ബഹുമാനപ്പെട്ട ശറഫ്